പ്രശ്നം അനുകൂലമായ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുശനിലായിരിക്കാൻ സഹായിക്കുന്നല്ലോ. ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിപ്പാൻ സഹായിക്കട്ടെ. അനുകൂലമായ ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനുകൂലമായ ദൈവശബ്ദം കേൾക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ തക്ക സമയത്ത് അയച്ചു തന്നു സഹായിക്കേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ജെറുസലേം വോയിസിലെ സഹോദരന്മാരെ, കർത്താവ് ശക്തമായ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുമിച്ച് ദൈവത്തെ ജനമെല്ലാം ദൈവത്തെ സ്തുതിപ്പാനിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനുഗതമായ സന്ധിയാമത്തിനായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആരംഭിച്ച സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന രാത്രിയിൽ തിരുശനിയിലായിരിക്കാൻ ദൈവം സഹായിക്കാനായ സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. കടന്നു വരുവാനുള്ളവരെ എല്ലാവരും സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കൂട്ടി വരുത്തണം. ദൈവഭക്തനെ സൗഖ്യത്തോടെ കൂട്ടി വരുത്തണം. വലിയാത്ത ദൈവസ്ഥാനത്ത് ഉണ്ടായിരിക്കണം. കടന്നു വരുന്ന ദൈവമക്കളെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കണം. ആർക്കും ആപത്തുകളോ അപകടങ്ങളോ ഉണ്ടാകാതെ കാൽവരലെ രക്തം കൊണ്ടുള്ളവരെ മറയ്ക്കണമേ. പാട്ടുപാടുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ മേലെല്ലാം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ദൈവ വചനം സംസാരിപ്പാൻ നിരാസനെ സഹായിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. വരുന്നവരെ അനുഗ്രഹിക്കണം. ആ ദിവസാനം വിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത ദാനങ്ങളെ കൊണ്ട് നിറച്ച് കർത്താവിൻ്റെ ആലോചനയെ ഞങ്ങളുടെ വഴി നടത്തി പരിപാലിക്കണം. കവയോദ്യം വേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഗാന ശുശ്രൂഷയ്ക്ക് ആ ജെറുസലേം വോയിസിനെ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ട് ദിവസവും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പാട്ടുകൾ കേൾക്കുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ നമ്മുടെ ജീവിതത്തിനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മായിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. പ്രാരംഭമായി നമ്മെ നിർമ്മിച്ചവനും നമ്മെ ഉരുവാക്കി നമ്മെ നിത്യമായ സ്നേഹത്താൽ സ്നേഹിച്ച നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ സ്തുതിച്ചു പാടുന്ന, വാഴ്ത്തിപ്പുകഴ്ത്തുന്ന, അവൻ്റെ മഹത്വം വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗീതത്തോടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ എല്ലാ ദൈവജനങ്ങളും ആയിരിക്കണം. ദൈവം ഇന്ന് രാത്രി നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മഹിമയിൻ പ്രഭുത മഹത്വത്തിൻ യോഗ്യൻ
തിരുവെഴുത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നാം എല്ലാവരും ഒരിക്കൽ തെറ്റി ഉഴലു നാടുകളെ പോലെയായിരുന്നു. ലോകത്തിൽ യാതൊരുവിധ ലക്ഷ്യബോധവും നമുക്കില്ലാതെ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ നാം വഴിതെറ്റി നടന്നവരാണ്. എന്നാൽ നമ്മെ തേടി വന്ന ഒരു നല്ല ഇടയനായ കർത്താവിനെ തുടർന്ന ഗാനത്തിൽ നാം പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ നല്ല ഇടയെ നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്നതുകൊണ്ട് നമുക്കും ആ നല്ല ഇടയൻ്റെ അജഗണത്തിൽ അംഗങ്ങളായി തീരുവാൻ ഇടയായി തീർന്നു. അന്നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, ശാപത്തിൻ്റെ കീഴിലായിരുന്ന നമ്മെ അതിൽ നിന്നും വിടുവിച്ച് ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകി തന്നു. നിത്യരാജ്യത്തിന് എന്നെയും നിങ്ങളെയും ഓഹരിക്കാരാക്കി തീർത്തു. ആ യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന പഴയൊരു ഗീതം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹത്തിനിടയനാ യേശുവെ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര നീ അല്ലാതാരുമില്ല. മാനവ വർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കഴിയാതിരുന്നപ്പോൾ നമ്മെ തേടി വന്നത് യേശുവിൻ്റെ സ്നേഹം. രാത്രിയിൽ ഓർത്ത് ധ്യാനിക്കുവാൻ ഈ ഗാനത്തെ കൂടി മക്കളുടെ
ഒരിക്കൽ ശിഷ്യന്മാർ ഗലീല കടലിൽ അവർ രാത്രിയുടെ നാലാം യാമത്തിൽ പടകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ യാത്രാ മധ്യ വലിയ കാറ്റും കോളും ഉണ്ടായതായി നമുക്ക് തിരുവെഴുത്ത് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ നാം അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രതീക്ഷയല്ല മറ്റു. അവരുടെ കഴിവും മുഴുവൻ പ്രയത്നങ്ങളും എടുത്തുകൊണ്ട് രക്ഷപ്രാപിക്കുവാൻ അവർക്ക് അവരുടെ തോണിയെ നിയന്ത്രിക്കുവാൻ അവരാവുന്നതും ശ്രമിച്ചുവെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല എന്ന് നമുക്കാൻ കഴിയും. അവരുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവരുടെ ആശ്രയമെല്ലാം അറ്റു എന്ന് തോന്നിയ സമയത്ത് അവർക്ക് വേണ്ടി അവരെ രക്ഷിപ്പാൻ അവരെ സഹായിപ്പാൻ ഇറങ്ങി വന്ന കർത്താവിൻ്റെ ആ തിരുവഴുത്ത് ഭാഗം നമുക്ക് നന്നായി അറിയാവുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യത്തിൽ നാം കൈവിടപ്പെട്ടു പോയി എന്നെ ഇനി എനിക്ക് പ്രതീക്ഷിക്കു വകയില്ല, ആശ്രയിക്കുവാൻ എനിക്ക് മറ്റൊരിടമില്ല എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മുടെ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ നമുക്ക് മറ്റാരെക്കാളും ആശ്രയിക്കുവാനും ചാരുവാൻ കൊള്ളാവുന്ന നല്ല കർത്താവിനെ ഈ ഗാനത്തിൽ കൂടി പരിചയപ്പെടുത്തുന്നു. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിത വത്സന് അരികിലെത്തും എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പിന്നിട്ട് വന്ന പാതകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര നല്ല അനുഭവങ്ങൾ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു. രാത്രിയിൽ ഈ ഗാനം കേൾക്കുമ്പോൾ അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗാനം ശ്രദ്ധിക്കുക. Praise the Lord.
പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം പരമപിതാവിനു സ്തുതി പാടിടാ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം പരമപിതാവിനു സ്തുതി പാടിടാ. പാരിലെ ക്ലേശങ്ങൾ ഒന്നുമില്ല, പാപരഹിതനിൽ ചേർന്നിടുമ്പോ. പാരിലെ ക്ലേശങ്ങൾ ഒന്നുമില്ല, പാപരഹിതനിൽ ചേർന്നിടുമ്പോ. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിതവത്സല അരികിലെത്തും. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിതവത്സല അരികിലെത്തും. തള്ളിക്കളയുമ്പോൾ മൂലക്കല്ലായിടും സ്ഥലമില്ലാത്ത പോൽ അനുഗ്രഹിക്കും. തള്ളിക്കളയുമ്പോൾ മൂലക്കല്ലായിടും സ്ഥലമില്ലാത്ത പോൽ അനുഗ്രഹിക്കും. അറിയണം നാഥന്റെ ദിവ്യസ്നേഹം, അനുഗ്രഹമാരിയാൽ ചൊരിയും സ്നേഹം. അറിയണം നാഥന്റെ ദിവ്യസ്നേഹം, അനുഗ്രഹമാരിയാൽ ചൊരിയും സ്നേഹം. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിതവത്സല അരികിലെത്തും. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിതവത്സല അരികിലെത്തും. ആശ്വാസമേകും ആവശ്യമറിയും അല്ലലില്ലാതെ ദിനവും നടത്തും. ആശ്വാസമേകും ആവശ്യമറിയും അല്ലലില്ലാതെ ദിനവും നടത്തും. ആശ്രയമില്ലാതെ അലയുന്ന ആശ്രിതവത്സല അരികിലെത്തും. ആശ്രയമില്ലാതെ അലയുന്ന നേരം ആശ്രിതവത്സല അരികിലെത്തും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ എന്നത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മെ ലോകം വിളിക്കുന്നത് വിശ്വാസികളെന്നാണ്. എന്നാൽ നമുക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് നാം നമ്മെ തന്നെ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് അല്ലാഹ്. ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം വിശ്വാസത്തിന് വ്യതിചലിച്ചു പോകാറുണ്ട്. ദൈവത്തിലുള്ള ആശ്രയം നമ്മിൽ കുറയാറുണ്ട്. തന്മൂലം ദൈവത്തിൽ നിന്നും പലതും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുണ്ടായി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ ദൈവത്തിന് സകലവും കഴിയുമെന്ന്, നമ്മുടെ ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്നാളുകളിൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇടയായി. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിശ്വാസം എപ്രകാരം ഇരിക്കുന്നു എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ആഴമായ ഒരു വിശ്വാസമാണോ, അതോ കേവലം പേരുകൊണ്ട് നാം മാത്രം ഒരു വിശ്വാസി
എന്ന നാമത്തിലായിരിക്കും. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ വിചിന്തനം ചെയ്യുവാൻ ഈ ഗാനം കേൾക്കുമ്പോൾ ഇടയായി തീരട്ടെ. എന്നുള്ള നീലായി ആഴമാ വിശ്വാസത്താൽ എന്നുറങ്ങുന്ന മനോഹരമായ ഗാനം. Thank you.
ഒരു മനുഷ്യന് ഈ ലോകത്തിൽ എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ അവനതുകൊണ്ട് ഒരു പ്രയോജനം വരുന്നില്ല. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും പാർക്കുന്നവരിൽ പണം ആവശ്യത്തിലുള്ളവരുണ്ട്. ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉള്ളവർ ഒരുപക്ഷെ നമുക്ക് ചുറ്റും കാണാം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ സമാധാനം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം നിങ്ങൾ ആർക്കും എടുത്തു കളയാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തു എന്നിൽ നിങ്ങളിലും പകരപ്പെട്ടിരിക്കുന്ന ദിവ്യമായ ഒരു സമാധാനമുണ്ട്. ആ സമാധാനം കൊണ്ടത്ര ഈ ലോകത്തിൽ നമ്മെ മുന്നേറുവാൻ സഹായിക്കുന്നത്. അത് ഏത് പ്രതിസന്ധികളുടെ നടുവിൽ എത്ര മലപോലം നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളായാൽ പോലും അതിനെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന സമാധാനം കൊണ്ട് കഴിയും. ഇന്ന് രാത്രിയിൽ ആ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന സമാധാനം എത്ര വലുതെന്നും നാം ഈ ഭൂമിയിൽ എത്ര ഭാഗ്യവാന്മാരാണെന്നും വിളിച്ചറിയിക്കുന്ന ആ മനോഹരമായ പഴയ ഗീതം ശ്രദ്ധിക്കാം. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ, ഈ ഗാനം നമുക്ക് പാടുമ്പോൾ ചേർന്ന് പാടിക്കേണ്ട ആവശ്യം.
നാം നല്ല വില കൊടുത്ത് വാങ്ങിയ ഏതൊരു വസ്തുവിനും അതിൻ്റെതായ കരുതൽ അല്ലെങ്കിൽ അതിനെ അപ്രകാരം നാം സൂക്ഷിക്കും. നാം നല്ല വില കൊടുത്ത് എന്ത് വാങ്ങിയാലും അതിന് നഷ്ടം വരാതെ അതിന് ദോഷം വരാതെ നാം സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഒരു വസ്തുവിനും വിലമതിക്കുവാൻ കഴിയാത്ത ഒന്ന് നൽകിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. അവനെ അവൻ്റെ നമ്മളെ അവൻ്റെ മക്കളാക്കി തീർത്ത ആ ഭാഗ്യകരമായ പദവിയാണ് അടുത്ത ഗാനത്തിൽ നാം ശ്രദ്ധിക്കാൻ പോകുന്നത്. ആകെയാൽ പ്രിയ ദൈവവൈദ്യല്ലേ, നാം കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവരാണെന്ന് ഇന്ന് രാത്രി നാം ഓർത്തിരിക്കുക. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ മക്കളാകുന്ന നമ്മെ ഒരിക്കലും അവൻ കൈവിടുന്ന ദൈവമല്ല. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ നമുക്ക് സൗഖ്യദായകനായി, ഘോര വിപത്തുകളിൽ ശാശ്വത ഭുജങ്ങളായി നമ്മെ വഹിക്കുന്ന ഒരു നല്ല കർത്താവ്, എന്നും നമ്മോട് കൂടെ ജീവിക്കുന്നവൻ, നമ്മുടെ ആത്മസ്നേഹിതനാണ് എന്ന് ഇന്ന് രാത്രിയിൽ ഉറച്ച് വിശ്വസിക്കുവാൻ ഈ ഗാനത്തിൽ കൂടി നമുക്കിടയായി തീരട്ടെ. ഒരു പഴയ ഗീതമാണ് ഈ ഗാനം, ഞാൻ പാടുമ്പോളിനോട് ചേർന്ന് പാടുക. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയ എന്ന ഗാനം നമുക്ക് ഒന്നിച്ച് പാടുക്കത്താവ് സന്തോഷിക്കും.
കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണത. ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പനായി. സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണത. ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കിയേ, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പനായി. സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നാ ശാശ്വത ഭുജങ്ങളാൽ മറുടണ ചിടം. സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ശ്വാസമാ, രോഗത്തിൽ യക്ഷൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നാ ശാശ്വത ഭുജങ്ങളാൽ മറുടണ ചിടം. സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ നിർബന്ധിക്കുന്നതാൽ എന്നെ തന്നെ വെറുത്ത തൂശെടുത്തു ഞാൻ നിന്നയും ചുമന്നു പോളയത്തിൻ പുറം. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാൽ എന്നെ തന്നെ വെറുത്ത തൂശെടുത്തു ഞാൻ നിന്നയും ചുമന്നു പോ ളയത്തിൻ പുറം. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ അറോടണച്ചിടും. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നെത്താ ശാശ്വത ഭുജങ്ങളാൽ അറോടണച്ചിടം. ഈ സ്നേഹ സ്വരൂപനൻ ആത്മസ്നേഹിതൻ ശ്വാസമാ, രോഗത്തിൽ സൗഖ്യമാ.
കരങ്ങളെ ഓർത്തവർക്കും കൂടി സന്തോഷമുണ്ട്. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. അടുത്ത മനോഹരമായ ഒരു തമിഴ് ഗീതം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൽ പറയുന്നത്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവൻ, യഹോവ തന്നെ ദൈവം എന്നറിവിൻ. ദൈവമക്കളായിരിക്കുന്ന നാം ദൈവത്തെ സ്തുതിക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം നമ്മുടെ ദൈവം സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവമാണ്. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് എത്ര നല്ലവനായിരുന്നു, എത്ര വല്ലഭനായിരുന്നു. എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എണ്ണമറ്റ നന്മകൾ, ഉപകാരങ്ങൾ അതോർത്തു കഴിഞ്ഞാൽ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അവിടെ എല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയ, നമ്മെ കരം പിടിച്ച് നടത്തുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് എത്രയധികം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാത്തിരി. ഇന്ന് രാത്രിയിൽ അതിനെ നമ്മെ ആഹ്വാനം ചെയ്യുന്ന മനോഹരമായ തമിഴ് ഗീതം, യഹോവ ദേവന കായിരം നാമങ്ങളിൽ തുടങ്ങുന്ന മനോഹരമായിരുന്നു ഗാനം. യഹോവ ശാലോ, യഹോവ ശമ്മാ, യഹോവ രുവാ, യഹോവ രഭാ, യഹോവ ശാലോ, ശാലോ, യഹോവ ശമ്മാ, ശമ്മാ, യഹോവ രുവാ, യഹോവ രുവാ, യഹോവ രഭാ. യഹോവ ശാലോ, യഹോവ ശാലോ, യഹോവ ശമ്മാ, യഹോവ ശമ്മാ, യഹോവ രുവാ, യഹോവ രുവാ, യഹോവ രഭാ, യഹോവ രഭാ. യഹോവ ദേവനക്ക് ആയിരം നാമങ്ങൾ, അതെ ഏത് ചൊല്ലി പാടിടുവേ. കർത്താദി കർത്തർ ചെയ്ത നന്മകളായിരം കരം തട്ടി പാടിടു. ഹല്ലേലൂയാ.
ആയിട്ടുള്ള പ്രിയ കുഞ്ഞുങ്ങളൊക്കെ മുമ്പോട്ട് കയറി ഇരുന്നാട്ടെ, പറയുന്നൊക്കെ അമ്മച്ചിമാരും സോജിമാരും മുമ്പോട്ട് കയറുന്നാട്ടെ, ചൂടാറൊക്കെ ഞാൻ കേട്ടു മുൻപോട്ട് കയറിയിരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കയറിയിരിക്കണം എന്ന് പ്രത്യേക ആൾ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിക്കാലം ഇന്നുകൊണ്ട് ഈ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സന്തോഷത്തോടെ എത്ര പേരായിരിക്കുന്നു? കരങ്ങൾ ഉയർത്തി ഒന്നുകൂടി ദൈവത്തെ സ്തുതിക്കാം. ശബ്ദമുയർത്തി അല്പം കൂടി ശബ്ദത്തിൽ ഹല്ലേലൂയ. ഹാ, എത്ര ആനന്ദം ഈ ജീവിതം, ഭീതിയില്ലാത്ത ഈ ജീവിതം. എന്തുകൊണ്ടെന്നാൽ ദൂതന്മാർ ചുറ്റും കാവലുള്ളപ്പോൾ എനിക്കൊന്നിനെ കുറ്റം പേടിക്കണ്ട. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാടും, മാറാത്തവൻ, വാക്ക് മാറാത്തവൻ, കൂടെയുണ്ടെന്ന് അരുൾ ചെയ്തവൻ. അവൻ മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാളും നമ്മെ കൈവിടുകയില്ല. ഈ ദൈവം എത്ര നല്ലവനാണ്! എത്ര പേരതിനെ കുറിച്ച് ചോദിച്ചത്? വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, എന്നോടൊപ്പം കൂടെയുള്ള ദൈവം. എൻ്റെ കഷ്ടതയിലും എൻ്റെ വേദനകളിലുമൊക്കെ, ഞാൻ ഏകനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്നെ അറിയുന്ന ഒരു ദൈവം. ഏത് മരുഭൂമിയിൽ യാത്രയിലും തളരാതെ നമ്മെ താങ്ങി നിർത്തുന്ന നല്ല ദൈവം. ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം.
ഈ മറിയാത്രയിൽ ദാഹമേറ്റ് വലഞ്ഞിടുമ്പോൾ ജീവന്റെ നീർ തരുമാക്ഷണത്തിൽ എന്നെ തൃപ്തനാക്കി നടത്തുന്ന ആ വല ദൈവത്തെ സന്തോഷമുള്ള ഒരിക്കൽ കൂടി കാര്യങ്ങളെ ഉയർത്തിയ ദൈവത്തെ ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവ് ഒരിക്കലും വാക്കുമാറുന്ന കർത്താവല്ല, എപ്പോഴും നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്ന ആ സ്നേഹസമ്പന്നനായ കർത്താവിന്റെ മഹാസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ പഴയ ഗീതം കൂടി ശ്രദ്ധിക്കാം. കർത്താവിന്റെ ദാസൻ എമ്മി ചെറിയ ചെറിയൻ സാറിനാൽ വിരചിതമായ നിൻ മഹാസ്നേഹം യേശുവേ എൻ മനസ്സിൻ അഗാധമേ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പാട്ടുകാരന് അത് വർണ്ണിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. താരകങ്ങൾക്കും മീതയും
താപക സ്നേഹം ഉന്നതം, ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴം അഗാധമൻ. പ്രിയ, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വർണ്ണിക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത്, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ്. ആകാശം ഭൂമിക്കുമേതേ ഉന്നതമായിരിക്കുന്നത് പോലെ സമുദ്രത്തിൻ്റെ ആഴത്തേക്കാൾ ഉന്നതമാണ് അങ്ങ് എന്നെ സ്നേഹിച്ച സ്നേഹം. അതെ പ്രിയമുള്ള ദൈവമക്കളെ, ഈ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര മഹാസ്നേഹമാണ്. അതിൻ്റെ ആഴത്തെ എപ്പോഴെങ്കിലും നാം ഓർത്തിട്ടുണ്ടോ, ധ്യാനിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നിരാത്തിൽ ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കാം. ദോഷിയായിരുന്ന എന്നെയും നിങ്ങളെയും ക്രൂശിനോട് അടുപ്പിച്ച സ്നേഹം, പ്രൈസ് ദി ലോർഡ്, ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത സ്നേഹം, നിരാത്രി അപ്പഴേ ഗീതം ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുക.
എഴുന്നേറ്റ് നിൽക്കാം. Praise the Lord. Hallelujah. ഇന്ന് നമ്മുടെ കൺവെൻഷന്റെ സമാപന ദിന രാത്രിയാണ്. കഴിഞ്ഞ രണ്ട് രാത്രിയിലും നമുക്ക് കർത്താവിൻ്റെ സന്തോഷിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, പാട്ടുകൾ കേൾക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ നമ്മുടെ ജീവിതത്തിനിടയായി തീർന്നു. നാം കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും നമുക്ക് കർത്താവിനെ സന്തോഷിക്കുവാൻ നമ്മുടെ ഹൃദയദേശിൽ പകരാം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ തകർത്തയിടി മുഴക്കം പോലെ അവന്റെ നാമത്തെ ഉയർത്താം. എല്ലാ കണ്ണുകളും ദൈവസ്സിൽ നടയട്ടെ. നമ്മുടെ ഹൃദയം ദൈവസ്സിൽ പകരാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ തുറക്കാം. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ മുഖം ഇന്ന് രാത്രി ഒന്ന് കാണാം. അവനെ വേണ്ട പോലെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുവാൻ നമ്മെ തന്നെ ദൈവരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. Hallelujah, 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 Mahatvam Jnanam Stotram Behumanam Shaktiyam Balam Yenneshuvine മഹത്വജ്ഞാനം സ്തോത്രം ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിനേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മുഴുമഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ശക്തിയോടെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് അധികാരങ്ങൾ നമ്മെ തേൽപ്പിച്ചു കൊടുക്കാം. ശക്തിയോടെ Hallelujah, Hallelujah.
ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി ഉച്ചത്തിൽ എല്ലാവർക്കും അവസാനങ്ങൾ ഇരിക്കാം. ഈ അനുഗ്രഹമൊക്കെപ്പെട്ടതായ അന്നലെ രാത്രിയിലും കർത്താവിന്റെ തിരുശനിയിലായിപ്പാ ദൈവം സഹായിക്കുന്നല്ലോ. കർത്താവിനാൽ ദിവസങ്ങളെ ആരംഭിച്ച സുവിശേഷ മഹായോഗത്തിന്റെ സമാപന രാത്രിയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ കർത്താവിൻ്റെ ദാസന്മാരെ സമയത്ത് അയച്ചു തരുവാനും അനുഗതമായ ദൈവശബ്ദം നമുക്കെല്ലാവരും കേൾക്കുവാനും അനുഗതമായ ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിച്ചല്ലോ. രാത്രിയിൽ കടന്നു വന്ന എല്ലാ ഭാഷയിലെ ദൈവമക്കൾ കർത്താവിൻ്റെ മന്ത്രിത്വത്തെ ധ്വാനിക്കുന്ന ശിഷ്യന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകമായ വന്ദനത്തെ അറിയിക്കുന്ന പ്രത്യേകാൽ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രി കടന്നു വന്ന ബഹുമാന്യ കൃത്യദാസൻ ഭാഷ തോമസ് ഫിലിപ്പൻമണി അവരകൾ കടന്നു വരുവാനിടയായല്ലോ. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ടുള്ള ആത്മീയ ബന്ധം ഇന്നും തുടരപ്പെടുവാനും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ക്രമീകരിക്കപ്പെട്ട അനേക യോഗങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ വന്ന് ദൈവജനം സൃഷ്ടിപ്പാൻ ഞങ്ങളെ സഹായിപ്പാനിടയായി കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുകയാണ്. തുടർന്ന് അതിൻ്റെ അടുത്ത ക്രമീകരണത്തിനായി ലിഡിയനാട് കർത്താവിൽ ബഹുമാനി കൃത്യദാസൻ ഏഴങ്കളം ചർച്ചാക്കോ ദൈവസഭയുടെ ശുശ്രൂഷകനും
ഏഡിഷിക്കിൻ്റെ ഏഡിഷിക് പാർശ്വമായിരിക്കുന്ന അഭിമാനി കൃത്തദാസൻ ജോൺസൺ ഡാനിയലവറുകൾ തുടർന്നുള്ള യോഗങ്ങൾ ക്രമീകരിക്കും. അതിനായ കൃത്തദാസനെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കും. ഈ മൂന്നാം ദിവസവും എരിശിലേപ്പിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് ദിവസവും വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചു. ദൈവത്തിൻ്റെ മഹിമയുള്ള സാന്നിധ്യം നമുക്കേവർക്കും അനുഭവിച്ചറിയുവാനിടയായിത്തീർന്നു. പാസ്റ്റർ പി എസ് സാംകുട്ടി അവർകളും എരിശിലെ കൂടാരവും അവർ ദൈവസഭയുടെ അംഗത്വമുള്ളവരെങ്കിലും കേരളത്തിലെ ക്രൈസ്തവ ജനത്തിൻ്റെ പൊതുസമ്പത്ത്. സ്തോത്രം. ഇത്രയധികം ദൈവത്തിൻ്റെ ദാസന്മാരെ സഹകരിപ്പിച്ച് ഒരു കൂട്ടായ്മയൊക്കെ വളരെ ചുരുക്കമാണ്. സ്തോത്രം. കഴിഞ്ഞ രണ്ട് ദിവസവും സത്യത്തിൽ എൻ്റെ പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന് നല്ല ചോക്ലേറ്റ് അലിച്ച് ഭക്ഷിക്കുന്നത് പോലെയാണ് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ള ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. ഹാലലിയ. ഇന്ന് രാത്രികാലവും മഹത്വപൂർണനായ തേജോമേനായ അത്യുന്നതനായ ദൈവം നമ്മുടെ മധ്യത്തിൽ ഈ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മെ ആരെയും വന്നതുപോലെ അയക്കത്തില്ല. നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് അയപ്പാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ സമയം ഒട്ടും എടുക്കുന്നില്ല. എനിക്ക് വളരെ കേൾക്കുവാൻ ഇഷ്ടമുള്ളൊരു ദൈവദാസനാണ് തോമസ് ഫിലിപ്പ് അവർകൾ. സ്തോത്രം. കേരളക്കരയിൽ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് കൃത്യമായിട്ട് വ്യക്തതയോടെ വ്യാഖ്യാനിച്ച് സമകാലിക സ്തോത്രം പശ്ചാത്തലത്തിൽ ദൈവ മക്കളുടെ ഹൃദയത്തിലേക്ക് അത് പതിപ്പിച്ചു തരുവാൻ വ്യക്തമാക്കി തരുവാൻ പ്രാപ്തനായൊരു കർത്താവിൻ്റെ ദാസനെയാണ് ദൈവം നമുക്ക് തന്നേക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:34 ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ നമുക്ക് കിട്ടിയതിനായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന, സത്യസന്ധമായി വ്യാഖ്യാനിക്കുന്ന, ലജ്ജിക്കാൻ വകയില്ലാത്ത ഒരു കർത്താവിൻ്റെ അഭിഷിക്തനാണ് പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർകൾ. സ്തോത്രം. ആ കർത്താവിൻ്റെ ദാസനെ ദൈവം നമുക്ക് നൽകിയല്ലോ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നാം ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൽ പ്രിയ പാസ്റ്റർ മാത്യു പത്തനാപുരം, പാസ്റ്റർ ബിനോയ് അഡൂർ, പാസ്റ്റർ ഷിബു ജോൺ തുടങ്ങിയ ദൈവത്തിൻ്റെ ദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായി. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല രാത്രിവേളയ്ക്കായി നന്ദി നിറഞ്ഞതോട് സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ അവസാന ദിവസം ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്ത ജനങ്ങൾക്കായി നന്ദി നിറഞ്ഞതോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കഴിഞ്ഞ രണ്ട് ദിവസക്കാലം അവിടുന്ന് വിളമ്പുവാൻ തക്കവണ്ണം അവിടെ അഭിഷക്തന്മാരെ ദൈവം ഒരുക്കിയ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലമൊക്കെ പ്രാർത്ഥനയോടെ ആയിരുന്നു എങ്കിലും രാത്രി സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ കർത്താവെ ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചു തോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദേശത്ത് ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ വലിയ വിത്തുകൾ വിളമ്പുവാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കണമേ. ഈ ദേശത്തോട് കർത്താവ് മനസ്സറിയണമേ. അനേകരെ കർത്താവ് വിളിച്ച് ഹല്ലേലൂയ പിന്നെയും വേർതിരിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠാഭിഷക്തന്മാരെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സാംകുട്ടി പാസ്റ്റർക്കായി സ്തോത്രം. ഈ യെരുശലേം കൂടാരം ഹല്ലേലൂയ, ഇവിടെ അതിമനോഹരമായ ഈ ആലയം ഹല്ലേലൂയ ഇവിടെ സ്ഥാപിപ്പാൻ്റെ കൊണ്ട് ദൈവം സഹായിച്ചുവല്ലോ. ദൈവത്താൽ ഹല്ലേലൂയ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കെയും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെ അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ. ദേശത്തോട് സുവിശേഷം അറിയിപ്പാൻ ദേശത്തനേകർ ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ അനേകർ ഹല്ലേലൂയ.
ഹല്ലേലൂയ അനേക ഭാവികൾ മാനസാന്തരപ്പെടുവാൻ ദൈവം ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലെല്ലാം നില്ലും ദൈവം സൂക്ഷിച്ച ദൈവം രാത്രികാലം ദൈവത്തിന്റെ വലിയ ഹല്ലേലൂയ ഉണർവഹിച്ച് ദൈവം ദേശത്തോട് സുവിശേഷം അറിയിപ്പാൻ സ്വർഗ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടു എല്ലാ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങൾ മക്കൾക്കായി സ്തോത്രം. പിന്നെയും വരുവാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടു വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അവിടുന്ന് കർത്താവെ നല്ല ഗാനങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ ഗായക സംഘങ്ങൾക്കായി സ്തോത്രം. പ്രത്യേക കുഞ്ഞോൻ ബ്രദറിനായി ടീം അംഗങ്ങൾക്കായി സ്തോത്രം. ഇന്ന് കുഞ്ഞുങ്ങളെയും കർത്താവ് പിന്നെ ഈ ദേശത്ത് വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നു. ഓർത്ത് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ രാത്രി സമയം ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ഘോഷിപ്പാൻ വേണ്ടി കടന്നു വന്ന അങ്ങയുടെ അഭിഷക്ത ദാസനെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാലം ദേശത്തോട് വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ. അനേകർ ദൈവസന്നിധിയിൽ ദൈവം ഹല്ലേലൂയ അവിടെ ഇടവരുത്തുവാൻ അവിടെ അഭിഷക്തനെ കർത്താവ് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവിൽ സന്തോഷിപ്പാൻ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹല്ലേലൂയ ഈ ദേശത്ത് കർത്താവേ ഹല്ലേലൂയ പിന്നെയും കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങളെ പാരുവാൻ സ്വർഗം സഹായിക്കണമേ. കൂട്ടിക്കൊണ്ട് നല്ല ദൈവജനത്തിനായി ദൈവദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദേശത്തിന് വേണ്ടി കരയുവാൻ ഒക്കെ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥന കേട്ട കുറിപ്പയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗനല്ല കർത്താവേ, ഈ നല്ലതും വിലയേറിയതുമാകുന്ന രാത്രിവേളയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് കർത്താവേ പ്രാർത്ഥിച്ചാരംഭിച്ച സുശേഷ യോഗത്തിൻ്റെ മൂന്നാമത് രാത്രിക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസ്ഥനിലായിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിൻ്റെ വിലയേറിയ വിശ്വസ്തതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുകയും ഞങ്ങളങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് രാത്രിക്കാലം ഞങ്ങളുടെ ഹൃദ്യമായി സംസാരിച്ച ദൈവം ഈ മൂന്നാമത് രാത്രിക്കാലവും ഞങ്ങളോട് സംസാരിപ്പാൻ ശക്തനാകിയാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കും. കൂടാരത്തെ തണലിൽ ഞങ്ങളായിരിക്കുമ്പോൾ സർവശക്തൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സർവശക്തൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രിക്കാലം ദൈവം അവസരം കൊടുത്തല്ലോ. നൽകി തന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അതിനായി ഞങ്ങളുടെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരെ അധികമായി ശക്തീകരിക്കണം. ദൈവം അയക്കുന്ന സ്ഥാനങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പാടുവാ. നിന്റെ ദാസന്മാരെ ദൈവം ശക്തീകരിക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങയുടെ ആമേ വിളിയുടെ ദാസനെയും കർത്താവേ എല്ലാ ടീമുകളെയും കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രികാലം ഇവിടെ അയക്കുന്ന എല്ലാ കർത്തൃപ്രവൃത്തിമാർക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കുക സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രികാലം മുഴങ്ങി കേൾക്കുന്ന വചന താപ ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുവാൻ്റെ കവണ്ണ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുക. ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ്റെ കവണ്ണ ദൈവകൃപയോട് ദൈവസന്നെ മുന്നേറുവാൻ്റെ കവണ്ണ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഓരോ ദേശവാസികളോട് ദൈവം മനസ്സലിയുമാറാകണമേ. അങ്ങയുടെ മഹത്വം ദേശത്ത് വെളിപ്പെടുവാൻ്റെ കവണ്ണ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു വചനം ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ദൈവത്തിന്റെ വാചനം കർത്താവ് ദേശത്ത് ക്രിയ ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവ് രാത്രികാലം സഹായിക്കണമേ. ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ മധ്യയച്ചു കർത്താവിന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ദൈവശക്തിയോട് ഉപയോഗിക്കുമാറാകണമേ. തന്നിലൂടെ കേൾക്കുന്ന വചനങ്ങൾ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി ദൈവം മാറ്റുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിവിക്കുമെന്ന് തുളച്ചിരുന്ന അമ്മ ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രികാല താവേ ഞങ്ങളുടെ ആമ അന്തരാത്മാവിന് അമ്മ തട്ടി ഉണർത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ പലപ്പോഴും ആമ ആ മയങ്ങി ഉറങ്ങിയൊക്കെ ആമനായിരിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ഞങ്ങളുടെ പ്രാണപ്രിയന വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക. രാത്രികാലത്തെ വചന കേൾവി ഞങ്ങൾക്കിടയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ
സഹായിച്ച അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഈ യോഗം ആ മെലിഡിയെ ഞങ്ങളുടെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനും ദൈവശക്തിയോട് ഉപയോഗിക്കണമേ. അവിടുത്തെ കൃപ ധാരാളമാധികം പകരണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഇവിടെ ക്രമീകരിച്ച യോഗത്തിൻ്റെ സമാപന രാത്രിക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ മഹായോഗത്തിൻ്റെ പിന്നിൽ കർത്താവേ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംകുട്ടി പാസ്റ്ററേയും ആമേൻ ടീമംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസവും കർത്താവേ ശക്തമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആകാശം മാറും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ശക്തിയോട് അഭിഷക്തന്മാരിലൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ അഭിഷക്തനെ ഞങ്ങളുടെ നടുവിൽ അവിടെ അയച്ചതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ആയതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ അവങ്കലേക്ക് നോക്കുന്നു. 34-ാം സങ്കീർത്തനം വായിക്കുന്ന പോലെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് രാത്രി മാറുന്ന 100 കണക്കിന് മുഖങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ തലകുനിച്ചിരിക്കുന്ന ഞങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. മാറാത്ത മറയ്ക്കാത്ത അങ്ങയുടെ മുഖത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ ഇന്ന് രാത്രി ഒരു വിടുതൽ കണ്ടെത്തുവാൻ അസാധാരണമായ ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിച്ചവരായി കൂടാരം വിട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ യേശു ക്രിസ്തുവിന്റെ സൂര്യനെ പോലെ ആമേ ശക്തിയോട് മിന്നുന്ന മുഖത്തെ കണ്ടതുപോലെ ഇന്ന് രാത്രി അന്ധകാരം ഭൂമിയെയോ കൂരിരുട്ട് ജാതികളെയോ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധകാര നിബിഡമായിരിക്കുന്ന ഈ ലോകത്തില് പ്രകാശമുള്ള കർത്താവിന്റെ മുഖം ദർശിച്ചു രാത്രി സന്തോഷത്തോടെ മടങ്ങുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ. ഇന്ന് രാത്രി ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ദൈവവചനം ആമേൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായ രഘുബോധിവിക്കായി പ്രാർത്ഥിക്കുന്നു. എവിടെല്ലാം ഈ പ്രക്ഷേപണം ചെന്നെത്തുമോ അനേകർ വിടുവിക്കപ്പെടുവാൻ, അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ ദൈവോട് നിടയാക്കണം. എല്ലാ മഹത്വവും പിതാവിന് യേശു ക്രിസ്തുവിന്റെ തന്നെയും പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ആത്മീയ ഗാനങ്ങൾ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചു. എരിശിലേം ബോയ്സിനെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷ സന്ദേശങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങളെ ഓർത്തും ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിൻ്റെ അഭിഷേകത്തിനെ ദൈവത്തിൻ്റെ നാവായി, ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒരാഴമേറിയ മാനസാന്തരം നിലനിൽക്കുന്ന ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, കർത്താവിങ്കിലേക്ക്, സത്യാരാധനയിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്ന നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അതിന് മുൻപായിട്ട് പ്രിയ സാംകുട്ടി പാസ്റ്റർ ചില വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട അനുകൂലമായ രാത്രിയിൽ ദൈവസന്നിധിയിലായിപ്പോൾ സഹായിച്ചല്ലോ. കഴിഞ്ഞ വർഷങ്ങളിൽ ആരംഭിച്ച സുവിശേഷ മഹായോഗം ഇത്രയും ധന്യമാക്കി തീർത്ത കർത്താവിന് മാനവ മഹത്വമെല്ലാം അർപ്പിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച് സഹകരിച്ച എല്ലാ കത്തുദാസന്മാരെയും ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. നല്ല മനോഹരം ചർച്ചിലെ പാഷം സഭാകുടുംബങ്ങളും കൈതപ്പറമ്പ് ശാരോൻ ഫെലോഷിപ്പിൻ്റെ കത്തുദാസൻ സഭാകുടുംബങ്ങളും കലിമല ദൈവസഭയിലെ ദൈവമക്കൾ, മങ്ങാട് സഭയിലെ ദൈവമക്കൾ, കൂടാതെ അടൂര് ശാരോം ഫെലോഷിപ്പിൻ്റെ ശിഷ്യനായിരിക്കുന്ന ബിനോയ് പാഷവറുകൾ, അങ്ങനെ ധാരാളം ദൈവദാസന്മാർ ദീർഘവർഷങ്ങളായി ഈ ടീമിനോട് ഒരുമിച്ച് സഹകരിപ്പാനിടയാകുന്നു. മറ്റു ദേശത്തുള്ള എല്ലാ സഭകളും വളരെ ആത്മീയമായി ഞങ്ങളോട് സഹകരിക്കുന്നു. കാമേൻ തടവക്കാട് ഷാരോൻ്റെ പാഷറെ, അങ്ങനെ എല്ലാ ദൈവദാസന്മാരും ആത്മാർത്ഥമായി സഹകരിക്കുന്നു. കത്തദാസന്മാരുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ടീമിനോടുള്ള ബന്ധത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അനേകർ ഞങ്ങളോട് ഒരുമിച്ച് സഹകരിക്കുന്നുണ്ട്. അവരും ഈ പ്രോഗ്രാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു.
അവരെ ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളൊക്കെ ഞങ്ങളിവിടെ കാണിച്ച എല്ലാ സ്നേഹാദരവിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലം കാണിച്ച എല്ലാ നല്ല കൃപകൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗാനങ്ങൾക്ക് നേതൃത്വം നിൽക്കുന്ന ജെറുസലേം വോയിസ് ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ദീർഘവർഷങ്ങളായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുന്നു. നിങ്ങളോടുള്ള പ്രത്യേക നന്ദി. സാംസൺ ബ്രദറെ, കുഞ്ഞുമോന്, ഷാലോം ബോയ്സ്, നിങ്ങളുടെ ഒരു ആത്മീയ പിതാവെന്ന് വേണമെങ്കിൽ പറയാം. സാംസൺ ബ്രദറും ആ കൂടെയുള്ളവരും ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും ഞങ്ങൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കാൻ സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിവിധയിടങ്ങളിലായി പരസ്യങ്ങളായി യാത്ര ചെയ്യാൻ സഹായിച്ചു. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ ദിവസങ്ങളിൽ കടന്നു പോവുകയാണ്. രണ്ടര വർഷം വേണ്ടതുപോലെ പ്രവർത്തിപ്പാൻ സാധിച്ചില്ല, കാരണം കോവിഡ് മുഖാന്തരമെങ്കിലും ഇവിടെ ലൈവ് ടി വി കൂടി ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ആളുകളെ ഒന്നും കൂടുതൽ കൂട്ടാൻ പറ്റാഞ്ഞതുകൊണ്ട് കുറച്ച് ആളുകളെ മാത്രം സംഘടിപ്പിച്ച് ഡെയിലി 10,000, 13,000, 14,000 പേരോളം ആ ടി വി പ്രോഗ്രാം കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനും സഹായിച്ചു. കോവിഡ് ഉണ്ടായിരുന്നെങ്കിലും ദൈവവചനത്തിന് കോവിഡൊന്നും ഇല്ലല്ലോ, അത് പ്രഘോഷിപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്നും വിവിധയിടങ്ങളിൽ 10-ാം തീയതി മുതൽ 3-ാർ കേന്ദ്രമാക്കി വിവിധ ഇടങ്ങളിലായ പരസ്യയോഗങ്ങളും കൺവെൻഷനും ക്രമീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭ കുടുംബങ്ങൾ, കച്ചദാസന്മാർ ഒക്കെ ഞങ്ങളോട് കാണിച്ച ആ സ്നേഹാദരവിന് ആസ്തോത്രം ചെയ്യുന്നു. രഹബോത്ത് ടി വി ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും അവർ കടന്നു വന്ന് സംബന്ധിപ്പാനിടയാകുന്നു. നിങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കേരളത്തിലെ സുവിശേഷീകരണം, സുവിശേഷം ചെല്ലാത്ത ഒത്തിരി ഗ്രാമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയപ്പോൾ ഒറ്റ പാസ്റ്റർമാർ പോലും ചെല്ലാത്ത ഒത്തിരി ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുവാൻ, ഹിന്ദുസ് ഗ്രാമങ്ങളിലൊക്കെ പോകുവാൻ, പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് പോലും അറിയാത്ത മണ്ഡലങ്ങളായിരുന്നെങ്കിലും കൃപയാ ദൈവം സഹായിച്ചു. ഓരോ ഭവനങ്ങളിലും ഓരോ അമ്പലങ്ങളാണ് എങ്കിൽ ധാരാളം ആളുകൾ ദൈവശബ്ദം കേൾക്കുവാനും നൂറുകണക്കിന് ട്രാക്ടറുകൾ വാങ്ങിക്കുവാനും അവിടെയുള്ള ചെറിയ ഇതും വലുതുമാകുന്ന മീറ്റിങ്ങിൽ സംബന്ധിപ്പാനിടയായി. അതുപോലെ ചെല്ലാത്ത ഗ്രാമങ്ങൾ കയറിയിറങ്ങുവാനാണ് ഈ ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവ മൊഴികൾ നിന്റെ ലുണ്ടു പരനെ, നിത്യജീവ മൊഴികൾ നിന്റെ ലുണ്ടു പോ, നിന്നെ വിട്ടി അടിയങ്ങ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും, ീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുമേ, നീയല്ലാതില്ലോവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ലോവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേ. സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവകുഞ്ഞാടിൻ ആരാധന, ആ
ആത്മലോകത്തിലെ നാല് ജീവികളും 24 മുപ്പന്മാരും ദൂതന്മാരുടെ സംഘവും ഒന്നിച്ചേർന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്തുതിക്കുന്ന ആരാധനയുടെ ഒരു ചിത്രം, ഒരു ഭാവികാല ചിത്രം തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് കരേറി വരിക എന്ന ശബ്ദത്തിൻ്റെ മുമ്പിൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന വിശുദ്ധന്മാരെ പ്രതിനിധീകരിക്കുന്ന 24 മുപ്പന്മാരുടെയും കണ്ണു നിറയിക്കുന്ന ഇത് എഴുതുവാനും കാണുവാനും വിളിക്കപ്പെട്ടതായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ കണ്ണു നിറയുന്നതായ ഒരു വിഷയം സ്വർഗത്തിലുണ്ടായി, അവകാശ പത്രത്തിൻ്റെ മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും യോഗ്യനായി. ഒറ്റ ദൂതനെയും കാണാതെ, ഒറ്റ മൂപ്പനെയും കാണാതെ അവിടെ നിന്ന് യോഹന്നാൻ കരയുമ്പോൾ കണ്ണുനീർ കണങ്ങളുടെ നിഴലിൻ്റെ ഇടയിലൂടെ ഒരു മഹത്തായ ദർശനം മുമ്പിലെത്തുകയാണ്. യഹൂദ ഗോത്രത്തിലെ സംഘം, അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്, സ്വർഗമാർക്കുവാൻ തുടങ്ങി നീയാണ് യോഗ്യൻ. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്തിൻ്റെ ഫലമായി വിലയ്ക്ക് വാങ്ങിയവർ ഒന്നിച്ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ 24 മൂപ്പന്മാരും കിരീടങ്ങൾ താഴെയിട്ടു. കിരീടത്തെക്കാൾ വലിയവൻ ഇറങ്ങി വന്നു. സിംഹാസനത്തിലിരിക്കുന്നവർ എഴുന്നേറ്റു. സിംഹാസനത്തെക്കാൾ വലിയവൻ ഇറങ്ങി വന്നു. അവർ ഇരുന്ന ഇടത്ത് നിന്ന് നിലത്ത് വീണ് ആണിക്കായി ഏൽപ്പിച്ചു കൊടുത്ത കാലുകളിൽ കേവല അടിമകളെ പോലെ വീണ്. ബൈബിൾ ടെസ്റ്റമെൻറ്റുകൾ എഴുതുന്ന, ന്യൂ ടെസ്റ്റമെൻറ്റുകൾ എഴുതുന്ന കാലഘട്ടത്തിൽ പഴയ കൾച്ചറിൽ 3 ചുംബനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. അതിലൊന്ന്, ഒരേ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, ഒരേ നിലവാരമുള്ള ആളുകൾ തമ്മിൽ കാണുമ്പോൾ അവർ ആലിംഗനം ചെയ്ത് പരസ്പരം വന്ദനം ചെയ്യും. എന്നാൽ പദവി കൂടിയ ആളിൻ്റെ മുമ്പിൽ കുറഞ്ഞ ആളുകൾ നിൽക്കുമ്പോൾ മുട്ടുകൾ വളച്ച് ആളിൻ്റെ കൈകൾ പിടിച്ച് ചുംബിച്ച് ആദരവർപ്പിക്കും. എന്നാൽ ഒരടിമയ്ക്ക് നിന്ന് ആലിംഗനം ചെയ്യാനോ മുട്ടുമടക്കി കൈമുത്താനോ അവകാശമില്ല. അവനൊരു പദവിയേ ഉള്ളൂ, നിലം മര കുനിയണം. അക്കാലിലോട്ട് വീണിട്ട് അക്കാലുകൾ കഴുകി തുടച്ച് ചുംബിക്കുന്ന കേവല അടിമയെ പോലെ, ചെരുപ്പിൻ്റെ വാറുകൾ അഴിപ്പാൻ യോഗ്യതയില്ലാത്ത മീനിയൽ, ഏറ്റവും വിലക്കുറഞ്ഞ അടിമ സമാനമായിട്ടാണ് ആത്മലോകത്തെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാർ കർത്താവിൻ്റെ പാദത്തിൽ വീണത്. യെരുശലേം കൂടാരത്തിൽ ഇന്ന് രാത്രി പ്രാധാന്യമുള്ളത് സാങ്കുട്ടി പാസ്റ്റർക്കല്ല, പ്രാധാന്യമുള്ളത് കുഞ്ഞുവൻ ബ്രദറിനല്ല, പാടുന്നവർക്കല്ല, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒറ്റയാളിനുമല്ല. ഇതിൻ്റെ നടുവിൽ പ്രസാദം തോന്നി ഇറങ്ങി വന്ന ദേവകുമാരൻ, ഒരു വാക്ക് കൊണ്ട് ബ്രദറെ, നിങ്ങൾക്കെതിരെ മണിക്കൂറുകളായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ വന്ന വഴിക്ക് പറഞ്ഞുവിടാൻ കരുത്തുള്ളവൻ, നിങ്ങൾക്കെതിരെ ആമേൻ ആഞ്ഞടിച്ചുയരുന്ന പടക് മുക്കുവാൻ വരുന്ന തിരമാലകളെ വന്ന വഴിക്ക് ഒരു വാക്കുകൊണ്ട് വിടാൻ കഴിവുള്ളവൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചവൻ, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദേവകുമാരൻ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ ആമേൻ അകത്തും പുറത്തും മുദ്രയിട്ട്
ഇനിയൊന്നും എഴുതി ചേർക്കാൻ ബാക്കിയില്ലാതെ എഴുതി വച്ചിരിക്കുന്ന രേഖകൾ പൊട്ടിച്ച് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിഷ്ഫലമാക്കാതെ ഇന്ന് രാത്രിയിൽ കൈമാറാൻ പ്രാപ്തനായവൻ. നിങ്ങളുടെ ആയുസ്സിന് എഴുതിയ രേഖകളെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റാൻ കരുത്തുള്ളവൻ ഈ കൂടാരത്തിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിനെ സ്തുതിച്ച് മതിയായ ഒരു സ്തോത്രം പറയണ്ട. ഈ ഉപദേശിമാരൊക്കെ കൈയടിപ്പിക്കുമ്പോൾ, ഞങ്ങളെപ്പോലുള്ള ഭാഷമാരൊക്കെ സ്തോത്രം ചെയ്യിക്കുമ്പം വിശ്വാസികളുടെ മനസ്സിലൊരു അബദ്ധധാരണ ഉണ്ട്, ഈ പ്രസംഗം ഒന്ന് ഫോമിലാക്കാനാണെന്ന്. ഞാനുമൊക്കെ പരസ്യോത്തി പ്രസംഗിച്ച സുവിശേഷ വേല ചെയ്യുന്നത്, വലിയ വണ്ടി വരുന്നിടത്ത്, മൂട്ടം കാറ് വരുന്നിടത്ത്, അമേൻ അവർ വിവരം ബഹളം ഉണ്ടാക്കുന്നിടത്തൊക്കെ നിന്ന് പ്രസംഗിക്കുന്നിടത്ത് ഒരു സ്തോത്രവും കേട്ടില്ലേലും സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയും. ഇന്ന് രാത്രി ആർക്കും കൊഴുപ്പ് കൂട്ടാനൊന്നുമല്ല, യോഗ്യനായവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ അല്പം അകലം നിന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ദൂരത്ത് നിന്ന് കണ്ടെന്നാണ്. ഹെൽപ്ലെസ്സാണ് അവർ. റോമൻ സാമ്രാജ്യത്തിൻ്റെ കരുത്തുള്ള പടയാളികളുടെ ശതാധിപൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ കരുത്തും വെളിപ്പെടുന്ന, യൂത മതത്തിൻ്റെ മുഴുവൻ കരുത്തും വെളിപ്പെടുന്ന, വഴിത്തലയ്ക്കിൽ കിടക്കുന്ന യേശുവിൻ്റെ പിടഞ്ഞു വീഴുന്ന ശരീരത്തെ നോക്കിക്കൊണ്ട് നിസ്സഹായരെ പോലെ നിൽക്കാനേ മഗദല മറിയയ്ക്ക് കഴിഞ്ഞുള്ളൂ. ചേർത്ത് പിടിച്ചു ഉള്ളത്തിനകത്ത് വാളിറങ്ങിയ ഒരമ്മ മറിയെ ചേർത്ത് പിടിച്ച് വയസ്സ് ചെന്ന മഗദല മറിയ അവൾ ക്രൂശിൻ്റെ അരികെ നിന്ന് പത്രോസ്ലീഗ ഓടിയപ്പോഴും ഓടാതെ നിന്നത് പൂർവകാലങ്ങളിൽ അവളെ ഒതുക്കി മുടിച്ചു കളഞ്ഞ ഏഴ് ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് അവളെ പുറത്തു കൊണ്ടുവരുവാൻ മഗധയിൽ ഇറങ്ങി വന്നവൻ. അവനെ കാണുവാൻ ദൂരത്ത് നിൽക്കുമ്പോൾ അവൾ കണ്ടു നൂറ് റത്തൽ അകിലും മൂരുമൊക്കെ കൈവച്ച് തുണി ചുറ്റി പൊതിഞ്ഞ് അവൻ്റെ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്നുള്ള പ്രവചനം നിവർത്തിയെന്നോണം അരിമത്തിയിലെ യോസഫ് മന്ത്രി നിക്കോദിമോസ് എന്ന സീനിയർ സിനഡംഗോ അമേൽ യഹൂദന്മാരുടെ ടോപ്പ് ലീഡർമാരിലായ ഒരാളായ നിക്കോദിമോസും സമ്പന്നന്മാരായ ആളുകൾ നൂറ് റത്തൽ അകിലും മൂരും തുണി ചുറ്റി പൊതിഞ്ഞ് അമേൻ തൂക്കിയിറക്കി തോളേൽ കർത്താവിൻ്റെ ശരീരം ഇറക്കി എടുത്തോണ്ട് പോകുന്നത് മറിയ മഗദല നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമ്പന്നം കൊടുത്തല്ലോ, പാട്ടുകാരൻ കൊടുത്തല്ലോ, പ്രവാചകൻ കൊടുത്തല്ലോ, പ്രസംഗിച്ച സ്തുതിച്ചല്ലോ, ആമേൻ. അവൾ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. ആരും കാണുന്നതിന് മുമ്പേ രാത്രി മുഴുവൻ ഒരുക്കി വെച്ച ഒരു സുഗന്ധവർഗം നിറയെ കയ്യിലെടുത്ത് ഒരുപാട് ചോദ്യങ്ങളുമായി കടന്നു പോകുമ്പോൾ ആ ഇരുട്ടിൽ അവൾ പറഞ്ഞു, എൻ്റെ യജമാനനെ എവിടെ വെച്ചേക്കുന്നെ, ഞാൻ എടുത്തോണ്ട് പോക്കോളാവെന്ന്. അങ്ങനെ നിന്ന് ഒരാൾ സുഗന്ധവർഗവുമായിട്ട് ഒരുക്കി ചെന്നപ്പോൾ സ്വർഗം വെറുതെ വിട്ടില്ല. അവൾക്ക് തിരിയുന്ന ഭാഷയിൽ വിളിച്ച് അന്നുവരെ ആർക്കും കിട്ടാത്ത ഒരു സന്ദേശം കൈമാറാൻ കാരണമെന്ന് പറയുന്നത്, ആര് സ്തോത്രം പറഞ്ഞാലും ഇവിടെ ആയിരം ഗായകരാധാരി ആരാധിച്ചാലും ഇവിടെ പ്രസംഗിക്കുന്നവൻ എന്നെ കാണിച്ചാലും എൻ്റെ കർത്താവിന് അല്പം കൂടെ കൊടുക്കാതെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ എഴുന്നേൽക്കത്തില്ലെന്ന് ഒരു വാശിയുള്ള ദൈവമക്കള്, ഒരാത്മീക ബോധ്യമുള്ള ദൈവമക്കള്, രണ്ട് മിനിറ്റ് കൂടെ നിങ്ങൾക്ക് കരം ചേർത്തടിക്കാൻ കൃപയുണ്ട്, അതരം തുറക്കാൻ കൃപയുണ്ട്, അന്യഭാഷ പറയാനുള്ള കൃപ നിങ്ങൾക്കുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ്. ഹല്ലേലൂയാ. ഈ കൂടാരത്തിനകത്ത് തേജസ് ഇറങ്ങുന്ന രാത്രിയായി
അന്യഭാഷ പറയുന്നത് ഒരാക്ഷേപമായി കരുതാത്തവർ. ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിൽ ആരാധന ഉയരുമ്പോൾ പോട്ടാത്ത ഒരു ബന്ധനവുമില്ല, അഴിയാത്ത ഒരു ദുരാത്മശക്തിയുമില്ല. ഇതൊരു കൺവെൻഷന്റെ കൂടെ ആ ഫോർമാറ്റുള്ള ഒരു യോഗമായതുകൊണ്ട് അമേൻ. ഇവിടെ ഞാൻ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നതിനൊക്കെ അമേൻ ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ലെങ്കിലും ഒരു കൺവെൻഷന്റെ ഫോർമാറ്റ് ആയതുകൊണ്ട്. പക്ഷെ പെന്തിക്കോസുകാര് ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ അന്യഭാഷ കുറഞ്ഞാൽ വല്ലവരുടെയും കയ്യിൽ അത് കർത്താവ് കൊടുക്കും. പിന്നെ അവിടെ കിടന്നുകൊണ്ട് കൈകാലം ഇട്ട് അടിച്ചാൽ അത് ന്യൂ ആണ് ഓൾഡ് ആണെന്നൊന്നും പറഞ്ഞ് മുക്കറായിട്ടിട്ട് കാര്യമില്ല. കാരണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പവർഫുൾ ആത്മീക വെപ്പണാണ് സ്പിരിച്വൽ വാർഫെയറിൽ ആത്മീക ആരാധന. പ്രേയിങ് ആൻഡ് വർഷിപ്പിംഗ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരമ്പരാഗതമായി നാം പഠിക്കുന്ന ആറ് ആത്മീക ആയുധങ്ങൾ നമുക്കറിയാം. എഫേസ്യർ 6 ഒടുവിൽ അതറിയാൻ വയ്യാത്തവരല്ല അമേൻ. ഞാനൊക്കെ ആ പഴയ പിതാക്കന്മാരുടെ ഓറിയന്റേഷനിൽ മാത്രം നിൽക്കുന്നയാളാണ്. എന്നാലും ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്ക് അങ്ങോട്ട് കയറി അടിക്കാൻ, അങ്ങോട്ട് കയറി സൈത്താനിക് കിങ്ഡത്തിൻ്റെ മുഴുവൻ ശക്തിയെയും ഉടച്ച് കളയാൻ കഴിയുന്ന ഒരു പവർഫുൾ വെപ്പൺ 18 വാക്യത്തിലുണ്ട്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും, പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇറാന്റെ അകത്തൊരാണവർ റിയാക്ടർ ഉണ്ടായെന്നറിഞ്ഞാൽ സ്പൈസ് പറയുന്നു അമേൻ, സ്പൈ ചെയ്യുന്ന ആളുകൾ ഇസ്രയേലിൻ്റെ മൊസാദിനെ അറിയിച്ചു, ഇറാനിൽ നിന്ന് ഇറാഖിൽ നിന്ന് 1000 അപ്പുറത്ത് വീഴാൻ സാധ്യതയുള്ള മിസൈൽ ഉണ്ടാക്കിയെന്നറിഞ്ഞാൽ മൊസാദ് അവിടെ വെറുതെ ഇരിക്കത്തില്ല. അടുത്ത 24 തികയുന്നതിന് മുമ്പേ അവന്റെ ആണവ റിയാക്ടർ അമേൻ ഇസ്രയേലിന്റെ മൊസാദ് പൊട്ടിച്ചു തോട്ടിക്കളയും. അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ പിള്ളേർക്ക് നേരെ ചൊവ്വേ പള്ളിക്കുടുത്തി പോകാൻ കഴിയത്തില്ല. അമേൻ. ഇസ്രയേലിൽ നിങ്ങൾ ചെല്ലുമ്പോൾ എപ്പോഴാ ബങ്കറിനകത്ത് കയറുന്ന സൈറൺ എന്ന് അവിടുത്തെ അമേൻ LKG പഠിക്കുന്ന കൊച്ചിന് വരെ അറിയാം. ഓടി ഏത് ബംഗറി കയറണം? ടൂറിസ്റ്റ് നമുക്കറിയത്തില്ല, അവനറിയാം ഏത് ബംഗറി കയറണം. കാരണം മൊസാദിനറിയാം ആ ടോർപിഡോ വന്ന് വീണാൽ എത്ര തലമുറകൾ നശിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഇത് പ്രബലപ്പെടും മുമ്പേ അമേൻ ശത്രുവിൻ്റെ പ്രഭവ സ്ഥാനത്തെ ഉടച്ച് കളയാൻ കഴിയുന്ന ഒരു ടെക്നോളജി അമേൻ ആ രാജ്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മണ്ടേന്ന് പൊങ്ങിയാലും 10 പോകുന്നതിന് മുമ്പേ അതിനെ ഉടയ്ക്കാൻ കഴിയുന്നതായ പവർഫുൾ ആയിട്ടുള്ള എതിർ വെപ്പണുകൾ ഇസ്രയേലി ഡിഫൻസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പബ്ലിക്കിൽ നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാൻ കോപ്പ് കൂട്ടുന്ന ദേശത്തെ വാഴ്ചാ ശക്തികളുടെ മേൽ അമേൻ അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങളുടെ മേൽ
പാസീവായിരിക്കുന്ന ഒരു സഭയ്ക്ക് ഈ തലമുറയിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒമ്പതാം ക്ലാസ്സുകാരിയുടെ അപ്പൻ ടി വിയുടെ മുമ്പിൽ ഒരു ലജ്ജയുമില്ലാതെ അവിടെ മുഖം മറച്ച് സകല ചാനലുകളിലും പറഞ്ഞു, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചും അവിടെ ഫ്രണ്ട്സിനെയും, ആമേൻ, ഇവിടുത്തെ ട്രക്ക് ട്രാഫിക് മാഫിയ, ആമേൻ, അവരെ പിടിച്ചോണ്ട് പോയി അവരെ തകർത്ത് കളയാൻ പദ്ധതിയിട്ട കൂട്ടത്തിൽ ഒന്നും രണ്ടുമല്ല. നമ്മളറിയാതെ നമ്മുടെ തലമുറകയെ വളരെ കണ്ണിങ്ങായിട്ട് പിടിച്ചെടുക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവനെ തൊടാതെ അവളെ തൊടാതെ പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ ആ റിയാക്ടറിൽ നിന്ന് മിസൈൽ പൊങ്ങുന്നതിന് മുമ്പേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആത്മമണ്ഡലത്തിൽ കാണാം. അവൻ ആ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ആ റിയാക്ടറിൻ്റെ മുഴുവൻ പവറിൻ്റെയും പൊട്ടിച്ച് കളയാൻ കഴിയുന്ന ഒരു അതോറിറ്റി, ആ അതോറിറ്റി, ആ അധികാരം പാമ്പുകളെയൊക്കെ ചവിട്ടാൻ, തേളുകളെ ചവിട്ടാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു മുന്നണിക്കുമല്ല, അത് കൊടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ സഭയ്ക്കാണ്. നമ്മൾ കംപ്ലൈൻസൻ്റ് ആയാൽ ശത്രു തലപൊക്കും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രിയിൽ തിരിച്ചു പിടിക്കുന്ന, ഓ ഹല്ലേലൂയ, അക്കരങ്ങൾ ചേർത്തടിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ദൈവത്തെ ആരാധിച്ച് ഇതൊത്തിരിയും കണ്ണുനീര് വീണ ഒരു കൂടാര. ഞാൻ ഈ കൊറോണ കഴിഞ്ഞ, അല്ലെങ്കിൽ കൊറോണ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അതിനു മുമ്പുള്ള കൊച്ചു കൂടാരത്തിനകത്തും ഓല കൂടാരത്തിനകത്തും ഒക്കെ ഈ സാങ്കുട്ടി പാസ്റ്ററും ഒക്കെ, ഞാൻ വലിയ പ്രസംഗനൊന്നും അല്ലെങ്കിലും ഒരു സ്നേഹം കൊണ്ടൊക്കെ എന്നെ വിളിച്ചൊരു ഒരു യോഗ ഇടയ്ക്കിടയ്ക്ക് തരുമായിരുന്നു. അപ്പൊ ഈ കൂടാരത്തിനകത്ത് ഒരുപാട് കണ്ണുനീര് വീണിട്ടുണ്ട്. എന്നും ചുമ്മാ കെട്ടിപ്പൊക്കി വന്നതൊന്നുമല്ല, ഇതൊരു കണ്ണുനീരിൻ്റെ അനന്തരഫലമായ ഒരു ആർപ്പുണ്ട്. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിള്. കണ്ണുനീര് വിതച്ച ആർപ്പോടെ കൊയ്യും. ലലുയ, ആർപ്പുള്ള യോഗത്തിൽ ചെന്നിട്ട് കണ്ണുനീരോടെ ഞാൻ ഒത്തിരി തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ കണ്ണുനീരോട് ഇരുന്നിട്ടുണ്ടോ, അവിടെയൊക്കെ വലിയൊരു ഹാർവെസ്റ്റ് ഉണ്ട്, ഒരു കൊയ്ത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവരിലൂടെ ചെയ്യിക്കുന്ന ചാങ്കുട്ടി പാസ്റ്ററിലൂടെ. ഇന്നും ഈ ദൈവദാസിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ജെറുസലേം വർഷിപ്പ് ടീമും ഒക്കെ, അമേൻ, എവിടൊക്കെ സുവിശേഷം എത്തണോ, അമേൻ, നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ട് അറിയണേൽ ഈ ഭൂമിയിലൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇതൊക്കെ കണക്ക് പുസ്തകം തുറക്കുന്ന ഒരു ദിവസം ഒരു ട്രാക്ട് കൊടുത്തതിലൂടെ പുറത്തു വന്നവരുടെ ചരിത്രം, അമേൻ, ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ തിയോളജിയന്മാരിൽ ചിലരെ പുറത്തു കൊണ്ടുവന്നത് ആത്മഹത്യ ചെയ്യാൻ കിടന്നതായ, ആമേൻ, അവരുടെ ഹോട്ടൽ മുറിക്കകത്ത് ആരോപിച്ച ഗിദയോൻസിൻ്റെ ബൈബിളിനകത്ത് ഒരു ട്രാക്റ്റാണെങ്കിലും ഒരു ട്രാക്റ്റ് കൊടുക്കുന്നതിലൂടെ, ആമേൻ, നിത്യതയോട് സ്വർഗത്തിന് ഘടിപ്പിക്കാൻ ആയിരക്കണക്കിന് ദൈവിക പദ്ധതിയുണ്ട്. ഇന്ന് രാത്രിയിലും ഒന്നിച്ച് കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ദൈവസഭയുടെ അധ്യക്ഷന്മാരിൽ ഒരാളാണ് ജോൺസൺ ഡാനിയൽ പാസ്റ്റർ. അമേൻ, വളരെ പ്രഗത്ഭനായ ഒരു ബൈബിൾ ടീച്ചറും, അമേൻ, ശക്തനായ ഒരു അഭിഷിക്തനുമൊക്കെയാണ്. ഒന്നിച്ച് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു അമേരിക്കയിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പവർഫുള്ളായിട്ടുള്ള ഡോക്ടറേറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അമേൻ, ഇപ്പോൾ ഡോക്ടർമാരെ ചവിട്ടിയിട്ട് നമുക്ക് പോകാനേ കഴിയത്തില്ല. അമേൻ, ഡോ അല്ലാത്തതിനാലും സ്തോത്രം. ഇവിടെ ആരെല്ലാം ഉണ്ടെങ്കിൽ എനിക്കൊരു വിരോധമില്ല. സ്തോത്രം. അല്ലേലൂയ. സതീഷ് പാസ്റ്റർ ഉൾപ്പെടെ ഒത്തിരി ഉന്നതന്മാരായ, ശ്രേഷ്ഠന്മാരായ, ബഹുമാന്യരായ കർത്തൂർദാസന്മാർ, അമേൻ, കുഞ്ഞുമോനും സോജനും ഒക്കെ ഉൾപ്പെടുന്ന, വാത്സല്യ ബ്രദറും ഒക്കെ ഉൾപ്പെടുന്ന ജെറുസലേം വർഷിപ്പ് ടീം വർഷങ്ങളായി
ഒന്നിച്ച് കൂട്ടായ്മ, ഞങ്ങളുടെ പുറകെയിരിക്കുന്ന ഞങ്ങളുടെ അമേൻ സൗണ്ട് എഞ്ചിനീയർ ഉൾപ്പെടെ അനേക ഇടങ്ങളിൽ യേശുവിനെ ഉയർത്താൻ വിളവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ദനങ്ങൾ. ഈ സിസ്റ്റത്തിലൂടെ ഓൺലൈനിൽ കാണുന്നവർക്കും ഞാൻ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി തിരുവെഴുത്തുകളെ തുറക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ രണ്ട് വചന ഭാഗങ്ങൾ വായിച്ച് ഇന്ന് രാത്രിയിൽ അമേൻ അല്പം മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനം പങ്കിടാം. ഹല്ലേലൂയ. സൺഡേ ആയതുകൊണ്ട് അമേൻ ശബ്ദം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സന്ധിയാണ്. മാത്രമല്ല അമേൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായ പ്രശ്നങ്ങൾ ശബ്ദത്തിനകത്ത് വലിയ പ്രശ്നമാണ്. 15 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കാൻ അമേൻ ശബ്ദം അനുവദിക്കാത്ത സമയങ്ങളിൽ ഇന്ന് രാവിലെയും ഒക്കെ ദീർഘസമയങ്ങളൊക്കെ ശുശ്രൂഷിച്ചു വന്നു. പക്ഷേ എൻ്റെ ശബ്ദത്തിനല്ല പ്രാധാന്യം, അതിനെ പൊതിയുന്ന അഭിഷേകത്തിനാണ്. യോഹന്നാന്റെ സുവിശേഷം 2:11 കാനാവിലെ കല്യാണത്തിൻ്റെ ഉപസംഹാരമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഉപസംഹാരത്തിലെ ഒരു പദം യോഹന്നാന്റെ സുവിശേഷത്തിലെ അമേൻ വളരെ പ്രധാനപ്പെട്ട പദങ്ങളിലൊന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ചിലത് നമ്മളെടുത്ത് പഠിച്ചാൽ അതിന് വേദശാസ്ത്രപരമായി ഒത്തിരി ഉൾക്കാഴ്ചയുണ്ട്. തുടങ്ങുന്ന ലോഗോസ് എന്ന വാക്ക്, ജീവൻ എന്ന വാക്ക്, പ്രകാശമെന്ന വാക്ക്, വിശ്വസിക്കുക എന്ന വാക്ക്, മഹത്വമെന്നുള്ള വാക്ക്, ഇതൊക്കെ അമേൻ ജൊഹാനിയൻ തിയോളജിയിലെ, ജൊഹാനിയൻ ഗോസ്പലിലെ വളരെ വിലപ്പെട്ട വാക്കുകളാണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പോസ് ചെയ്യാനൊക്കെ പ്രാപ്തന്മാരായ ദൈവദാസന്മാർ ദൈവസഭയ്ക്കുള്ളത് കൊണ്ട് അവരൊക്കെ അത് നിങ്ങളെ പഠിപ്പിക്കും. നമുക്കറിയാം ഈ യോഹന്നാന്റെ സുവിശേഷം വേറിട്ട ഒരു സുവിശേഷമാണ്, ഒരു വ്യത്യസ്ത സുവിശേഷമാണ്. അമേൻ. മറ്റ് 3 സുവിശേഷങ്ങളും ക്രമാനുഗതമായി കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ ഗലീലിയൻ ശുശ്രൂഷ, അമേൻ, കർത്താവിൻ്റെ ജൂഡിയൻ ശുശ്രൂഷ, അതിനുശേഷമായി കഷ്ടാനുഭവങ്ങൾ, കർത്താവ് പറഞ്ഞ ഉപമകൾ, കർത്താവിൻ്റെ മേജർ ടീച്ചിങ്ങുകൾ, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ ഇങ്ങനെ വളരെ ഒരേപോലെ തന്നെ സിനോപ്റ്റിക് എന്നാണല്ലോ ബൈബിൾ സ്കൂളിൽ സാർമാർ പഠിപ്പിക്കുന്നത്. അമേൻ. ഒരേപോലെയുള്ള അമേൻ രീതിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ ദൈവത്വത്തെ, യേശുവിൻ്റെ ദൈവത്വത്തെ അന്നത്തെ ഗ്രീക്കുകാരനെ അമ്പരപ്പിക്കുന്ന ലോഗോസാണ് യേശു ക്രിസ്തു എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുമ്പം ഇതിനകത്ത് ഉപമകളേയില്ല. കർത്താവിൻ്റെ 40 ഉപമകൾ രേഖപ്പെടുത്തിയതിൽ ഉപമകളില്ലാത്ത ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അമേൻ. 8 ഐ ആം ടീച്ചിങ്ങുകളിലൂടെ ഞാൻ അതങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അമേൻ 8 പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിലൂടെ അടയാളമെന്നാണ്, സൈൻ എന്നാണ് യോഹന്നാൻ അതിനെ വിളിക്കുന്നത്. 8 സൈനുകളിലൂടെ, 8 അത്ഭുതങ്ങളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഒരാളിൻ്റെ 8 ആംഗിളുകളിലുള്ള ചിത്രമെടുക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ 8 ആട്രിബ്യൂട്ട്സ്, 8 പ്രധാനപ്പെട്ട ഗുണലക്ഷണങ്ങൾ തൻ്റെ മഹത്വത്തോടനുബന്ധിച്ച് യോഹന്നാൻ 8 അത്ഭുതങ്ങൾ ബോധപൂർവം ചൂസ് ചെയ്ത് 7 കർത്താവിൻ്റെ ഉയർപ്പിന് മുമ്പും, 8 വലിയ മീൻപിടുത്തം കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷവുമായിട്ട് അമേൻ 8 അത്ഭുതങ്ങളിലൂടെ അടയാളമായി സൈൻ ബോർഡായി അതിൽ തന്നെ നിൽക്കാതെ ചെന്നെത്തുവാൻ കഴിയുന്ന വഴിയായി യോഹന്നാൻ എഴുതിയിട്ടുള്ള, ചൂസ് ചെയ്ത, സെലക്ട് ചെയ്ത 8 അത്ഭുതങ്ങളിൽ നമുക്കറിയാം ആദ്യത്തേതാണ് കാനാവിലെ കല്യാണ വീട്ടിൽ അമേൻ കർത്താവ് ചെയ്ത മഹാത്ഭുതം എന്ന് പറയുന്നു. ഞാൻ അത്ഭുതമൊന്നും വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ അറിയാം. പക്ഷെ ഒരു ഉപമയ്ക്കൊ
ഒടുവിലോ ഒരു അത്ഭുതത്തിനൊടുവിലോ പരിശുദ്ധാത്മാവ് തന്നെ അതിൻ്റെ കൺക്ലൂഷനായി അതിൻ്റെ കൺസ്യൂമേഷനായി ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അതിന് ചുറ്റും വേണം അതിൻ്റെ ഹെർമന്യൂട്ടിക്സ് അതിൻ്റെ വ്യാഖ്യാന ശാസ്ത്രം ഡെവലപ്പ് ചെയ്യാൻ. അതാണ് വേദശാസ്ത്രത്തിലെ കൃത്യമായ ആമേൻ വ്യാഖ്യാന രീതികളെന്നാണ് ഭക്തന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺസ്യൂമേഷനിൽ യോഹന്നാൻ പ്രിയപ്പെട്ട പദമായ മഹത്വം എന്ന പദം ഇതിനകത്തുനിന്ന് കയ്യിലെടുത്ത് അതോട് ബന്ധപ്പെട്ട ചില ദൂത് പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാം. കാനാവിലെ കല്യാണത്തിൽ കർത്താവ് മഹത്വം വെളിപ്പെടുത്തി. ആമേൻ. പിറവിയിലെ കുരുടനായവൻ്റെ കണ്ണ് തുറന്ന് കർത്താവ് ആമേൻ മഹത്വം വെളിപ്പെടുത്തി. ലാസറിൻ്റെ കല്ലറയ്ക്കൽ എല്ലാവരും മൂക്കുപൊത്തി നിന്നപ്പോൾ ആമേൻ ആ കുടുംബത്തിന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആമേൻ അവരുടെ സങ്കടത്തിൻ്റെ മറുപടി എന്നോണം ലാസറിനെ മടക്കിക്കൊടുത്ത് കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ജെറുസലേം കൂടാരത്തിൽ മൂന്നാമത്തെ ദിവസം കർത്താവ് ചെയ്ത മഹാത്ഭുതത്തിൻ്റെ കൺസ്യൂമേഷനായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം വായിച്ച് ഇന്ന് രാത്രിയിൽ ചില ദൂതുകൾ ഓർപ്പിച്ച് ആമേൻ ചില മിനിറ്റുകൾ ഞാൻ പ്രാർത്ഥിക്കാനും സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവെഴുത്ത് ആമേൻ. ആർക്കെങ്കിലും അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബൈബിൾ തുറന്ന് ഈ സ്മാർട്ട് ഫോണെ കൊണ്ടുവന്നുള്ളെങ്കിലും ഇന്ന് രാത്രി ഞാൻ വഴക്ക് പറയുന്നില്ല, കാരണം ഞാൻ ഗസ്റ്റ് പാസ്റ്ററാണ്. എൻ്റെ സഭയിലാണ് ആമേൻ ഈ സ്മാർട്ട് ഫോണും കൊണ്ട് വരുന്നവരോടൊക്കെ എനിക്ക് ഇച്ചിരി പിണക്കമുണ്ട്. ആമേൻ ആമേൻ. കൊണ്ടുവരികയാണ് ഒരു കറുത്ത തോള വേദപുസ്തകമായിട്ട് കൊണ്ടുവന്ന് അത് തുറന്നൊന്ന് വായിക്കുന്ന അനുഗ്രഹമാണ്. ആമേൻ. പാസ്റ്റർ മൂരാച്ചിയാണെന്നൊന്നും പെട്ടെന്ന് വിധി എഴുതി കളയല്ലേ. ആമേൻ. എനിക്കും അറിയാം ലാപ്ടോപ്പ് വർക്ക് ചെയ്യിക്കാനും എനിക്കും അറിയാം, ടെക്നോളജിയൊക്കെ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷെ ഇന്ന് രാത്രി വചനം കൊണ്ടുവന്നവരാ വചനം തുറക്കണം. ഇനി സ്മാർട്ട് ഫോണേ ഉള്ളെങ്കിൽ അതും ഒന്ന് തുറന്ന് നമ്മളെല്ലാവരും കൂടെ ആ വാക്ക് ഒച്ചത്തിൽ അങ്ങ് വായിക്കാൻ പോവാം. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള റേമ വാക്ക് പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ അങ്ങ് കൈമാറും. അല്ലേ ലൂയ. ആമേൻ. നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. യേശു ഇതിനെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു. നമുക്ക് ആ വാക്കൊന്ന് ചിന്തിക്കാം. തൻ്റെ മഹത്വം കർത്താവ് വെളിപ്പെടുത്തി. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ആമേൻ ഞാൻ ഈ വചനം തുടങ്ങുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ നിങ്ങളോട് പറയുകയാണ്, യവോക്കടവിലെ നനഞ്ഞ മണ്ണിനകത്ത് തനിക്കുണ്ടായിരുന്ന രണ്ട് കൂട്ടത്തെയും അക്കരെ കടത്തിയിട്ട് 400 ആളുമായിട്ട് ഏശാവ് വരുതെന്ന് പറഞ്ഞപ്പം ആമേൻ അതിൻ്റെ മുമ്പിൽ ഭയചകിതനായി എല്ലാം ഒരായുസ് കൊണ്ട് നേടിയത് മുഴുവൻ ഏശാവും 400 ആമേൻ ദാസന്മാരും കൂടെ തിരിച്ചു പിടിക്കുമെന്ന് തോന്നിയപ്പോൾ തനിക്കുള്ളതെല്ലാം ഇക്കരെ കടത്തിയിട്ട് നനഞ്ഞ മണ്ണിനകത്ത് മുട്ടു മുഴുവൻ ആമേൻ നനഞ്ഞ് മുട്ടുകുത്തി അവിടെ ഇറങ്ങി വന്ന നിയമദൂതൻ്റെ കാലെ കെട്ടിപ്പിടിച്ചോണ്ട് ആമേൻ പുരാതന ഭക്തനായ ഗോത്രപിതാവായ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് മുറുകെ പിടിച്ചെങ്കിൽ. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ യാക്കോബാണെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ അവൻ ഭയം തരുന്ന ഏശാവിൻ്റെ മുട്ടുമടക്കത്തക്കവണ്ണം അവൻ്റെ മുമ്പിൽ വീഴത്തക്കവണ്ണം ആമേൻ അവൻ കരഞ്ഞ് നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ നനഞ്ഞ മുട്ടൊന്നുമല്ലെങ്കിലും മനോഹരമായ കൂടാരത്തിലിരുന്ന് ആമേൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ആ മഹത്വം ഇറങ്ങണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ മാനിഫെസ്റ്റേഷൻ ആ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങണം. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആ മഹത്വം ഇറങ്ങണമെന്ന് ഇന്ന് രാത്രി ആമേൻ ആര് ഹൃദയം നുറുങ്ങി ഈ കൂടാരത്തിലിരുന്ന് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ മഹത്വം. ഓ ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കും.
അല്ലേലൂയ, നിങ്ങളെ ഉടച്ചു കളയുന്ന, നിങ്ങളെ അപമാനിക്കാൻ കഴിയുന്ന സമസ്ത മേഖലകളുടെ പേരും ഇത് രാത്രി ഒരു സാധാരണ വിടുതലല്ല, തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശനം, തൻ്റെ മഹത്വത്തിൻ്റെ പ്രദർശനം ഇന്ന് രാത്രി ഇറക്കണമെന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നൊമ്പരത്തിൻ്റെ Nothing less but the glory, the manifestation of the glory. Mahatma rangadam in ratri ee kudarathil adutha 6 manikkoru njan prasangikkullu, pakshe mahatma rangadam njan moonu karyam in ratri orpicharam avasanippikkam. Onnu, kathavu mahatma rangiya aa environment. അമേൻ. കർത്താവ് മഹത്വമിറക്കിയ സാഹചര്യം. രണ്ട്, എനിക്ക് പറഞ്ഞാലും ജോൺസൺ ഡാനിയൽ സാറ് പ്രസംഗിച്ചാലും, അമേൻ, കുഞ്ഞുവനും സോജനും കൂടെ സഹോദരന്മാരും മുഴുവൻ പാടിയാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒറ്റ കാര്യമുള്ള കർത്താവിൻ്റെ മഹത്വം. ഇന്നത്തെ കർത്താവിൻ്റെ മഹത്വം ഒരു ചെറിയ വചന വെളിപ്പാട് അതിൻ്റെ മുമ്പിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്ന്, ഈ മഹത്വം എങ്ങനെ ഇന്ന് രാത്രി റിസീവ് ചെയ്യാം, എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ, അമേൻ, ഇതൊരു ദൈവജനം ശ്രദ്ധിക്കാൻ കൂടെ വന്നവരാണല്ലോ, അതുകൊണ്ട് ഞാൻ, അമേൻ, വേദശാസ്ത്ര അപഗ്രഥനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒന്ന്, കർത്താവ് മഹത്വം പ്രദർശിപ്പിച്ച ആ എൻവയൺമെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് എരിശലേം ദേവാലയത്തിൽ നടന്ന സംഭവമല്ല. ഇത്, അമേൻ, അന്നത്തെ ഏറ്റവും വലിയ ലോകത്തിലെ തലസ്ഥാനങ്ങളിൽ ഒന്നിൽ നടന്ന സംഭവമല്ല, ഒരു കൊച്ചു വീടിനകത്ത് നടന്ന സംഭവമാണ്, ഒരു കൊച്ചു കുടുംബത്തിനകത്ത് നടന്ന സംഭവമാണ്. അമേ, ഞങ്ങൾ കല്യാണത്തിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാവ ഉണ്ടാകുന്നതിന് മുമ്പേ, ഹ്യൂമൻ ഗവൺമെന്റ് ഉണ്ടാകുന്നതിന് മുമ്പേ, ദൈവം സ്ഥാപിച്ച ഏറ്റവും മഹത്തായ സ്ഥാപനമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ, അമേൻ, ദൈവസഭയും കുടുംബവും അതിനെതിരെയുള്ള സാത്താന്യ പോരാട്ടങ്ങൾ, അമേൻ, അങ്ങ് തുടങ്ങി ഇന്ന് വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കുടുംബങ്ങൾക്കകത്ത് കടന്ന്, അമേൻ, കുടുംബങ്ങളെ ശിഥിലമാക്കി, കുടുംബങ്ങളെ നശിപ്പിച്ച്, പോർവിളിയുടെ കേന്ദ്രങ്ങളായി കുടുംബത്തെ ഉയർത്തി. ഒരു കൊച്ചു കുടുംബമുള്ളായിരുന്നു, അമേൻ, ഒരു ഭാര്യയും ഭർത്താവും നിറച്ച് തേജസ്സാണ്, അമേൻ, സകലവും അവരുടെ കാൽക്കീഴായിരുന്നു. എന്തൊരു, അമേൻ, ഒരു റെയ്നിങ് പവറാണ്, വാഴാനുള്ള പവറാണ് കുടുംബത്തിൻ്റെ മേൽ ദൈവം കൈമാറിയത്. അമേൻ, 4-5 മേഖലകളുടെ മേൽ, ആകാശം മുട്ടെ മുഴുവൻ പറവകളുടെ മേൽ, താഴോട്ട് അഗാധ സമുദ്ര ജലത്തിലെ ലിവിയാഥാന്മാരുടെ മേലും, ഈ ഭൂചരത്തിലുള്ള സകല ഭൂചര ജന്തുക്കളുടെ മേലും, അമേൻ, നീ സന്താന പുഷ്ടിയുള്ളവനായി അടക്കി വാടാനുള്ള അധികാരമാണ് ദൈവം ഒരു കുടുംബത്തിന് കൈമാറിയത്. ഒരു സാധാരണ നല്ല ആനയ്ക്ക് 5000 kg ഭാരമുണ്ടെന്നാ പറയുന്നേ. ഈ 5000 kg ഭാരമുള്ള ആനയെ നടത്തുന്ന ഡ്രൈവറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ 6000 kg ഭാരമില്ല, 50 kg ഭാരമുള്ളൂ. അവൻ ഇരിക്കാൻ പറയുമ്പോൾ അവൻ നിൽക്കും, കാലുയർത്താൻ പറയുമ്പോൾ നിൽക്കും. കാരണം എന്നാണെന്നറിയാമോ? പണ്ടത്തെ അധികാരത്തിൻ്റെ ഒരു ബാക്കി ഇച്ചിരി മനുഷ്യൻ്റെ മേൽ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു അധികാരമാണ് കുടുംബത്തിൻ്റെ മേൽ ദൈവം കൊടുത്തത്! സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകുക, അമേൻ. അത് പ്രോക്രിയേഷൻ എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്നും ചോദിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. തമ്പുരാൻ അറിയാം നിഷ്പാപ യുഗത്തിൽ എങ്ങനെ നടത്തണമെന്ന്. അപ്പൊ അങ്ങനെ സകലത്തെയും മടക്കി വാടാൻ അധികാരം ലഭിച്ച ഒരു കുടുംബത്തെ, അമേൻ, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ വിളിക്കപ്പെട്ടതായ സഹോദരി സഹോദരനെ ഞാൻ ചേർത്ത് പറയുക, ആ ടോട്ടൽ കുടുംബം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു മഹാമിടുക്കനും ചിന്തിക്കരുത് ഞാൻ ഇൻഡിപെൻഡൻ്റാണ്. ഇൻഡിപെൻഡൻ്റ് സഭയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഇച്ചിരി പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇച്ചിരി അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സെൻട്രൽ ഭാഷ ഇല്ലയോ, ഞാനും അതൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് അറിയാതെ ചിന്തിച്ചു പോകും. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം, യു ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്.
നിങ്ങൾ കർത്താവിനെ ചാരാതെ, കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ സകലത്തെയും വാഴുവാൻ വിളിക്കപ്പെട്ട നിങ്ങളെ ഒരു ചെറിയ ഫ്രൂട്ട് വാഴും. അതിൻ്റെ അനന്തര ഫലമായിട്ട് ഡിപ്പെൻഡൻ്റ് ആകേണ്ട ഹവ കർത്താവിനോട് ചോദിച്ചിട്ട് ഞാൻ ബാക്കി പറയാമെന്നല്ലേ പറയേണ്ടത്. ആലോചന കർത്താവിനോട് പറഞ്ഞത് തെറ്റിച്ചൊക്കെയാണെങ്കിലും കൃത്യം അറിയാൻ കർത്താവിനോടൊന്ന് ചോദിക്കാൻ ആമേൻ ഒരു സമയം മാറ്റാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ പറദീസ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഗർഭധാരണം ഇത്രയും ടീഡിയസ് പെയിൻഫുൾ ആകത്തില്ലായിരുന്നു. ഇത്രയും അധ്വാനിച്ചാലും വേർപ്പിൻ്റെ മണമില്ലാതെ തിന്നാൻ ഒക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമായിരുന്നു. മരണം വാഴത്തില്ലായിരുന്നു, ക്യാൻസർ വാഴത്തില്ലായിരുന്നു, ഹാർട്ട് കണ്ടീഷൻ വാഴത്തില്ലായിരുന്നു, കിഡ്നി ഫെയിലിയർ വാഴത്തില്ലായിരുന്നു. കാരണം സകലത്തെയും വാഴുവാൻ വിളിക്കപ്പെട്ടതായ ഒരു കുടുംബം ഹല്ലേലൂയ സാത്താന്റെ നുണയ്ക്ക് മുമ്പിൽ പതറിപ്പോയി. ആമേൻ. തേജസ് മാറിയത്, ചുറ്റിയത് നഷ്ടപ്പെട്ട്, ആമേൻ, വൈകുന്നേരമാകുമ്പോൾ ഉണങ്ങുന്ന ഇലയുടുത്ത് നാണം മറയ്ക്കാൻ കഴിയാതെ, ആമേൻ, എവിടെയോ ഒളിച്ച് പാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ സാത്താൻ ഓടച്ചു കളഞ്ഞപ്പോൾ സ്വർഗം എഴുതി വെച്ചു. അമേൻ. പൗലോസിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കാം, അതും പുതിയ നിയമത്തിലെ അമേൻ കനപ്പെട്ട ലേഖനങ്ങളിലൊന്നായ ഗലാത്തിയർ 4:4 പൗലോസ് എഴുതി, When the fullness of time come, അമേൻ, കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരായി തൻ്റെ പുത്രനെ അയക്കുന്ന അനാദി നിർണയത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ദൃശ്യവൽക്കരണം എവിടെ മനുഷ്യൻ വീണുപോയോ അവിടെ കരുണയുടെ കരമായി സ്വർഗമിറക്കി ഭൂമിയിൽ കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഓർഡർ നമ്മൾ ശ്രദ്ധിച്ചാൽ, ആമേൻ, ദൈവം, ആമേൻ, ദൂതന്മാർ, മനുഷ്യൻ, ഇതാണ് ഇപ്പോഴത്തെ സൃഷ്ടിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, പ്രധാനപ്പെട്ട 3 ദൂതന്മാരുടെ പേരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം. ഗബ്രിയേൽ, മിഖായേൽ, പ്രകാശ ഗോപുരമായിരുന്ന അരുണോദയപുത്രനായ ശുക്രൻ എന്നറിയപ്പെടുന്ന പ്രഭാത നക്ഷത്രമായിരുന്ന ലൂസിഫർ, ഈ 3 പ്രധാന ദൂതന്മാർ, ആർച്ചേഞ്ചൽസ് ആയിരുന്നു, ദൈവത്തിൻ്റെ ദൂതഗണങ്ങളുടെ പ്രധാനപ്പെട്ട 3 അധിപതികളിൽ ഇവരിൽ ഒരു പടി മേളെ യെശയ്യാവ് 14, യെഹെസ്കേൽ 18 ശ്രദ്ധിച്ചു പഠിക്കുന്നവർക്കറിയാം. ഒരു പടി കൂടെ. ഇന്ന് രാത്രി ദൂതശാസ്ത്രമൊന്നും പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആമേൻ. ഈ ദൂതന്റെ ഹൃദയത്തിൽ 5 വട്ടം ആയി ഞാൻ എന്ന ചിന്ത ഉയർന്ന് ഞാൻ അത്യുന്നതൻ്റെ മീതെ കയറി സമാഗമ പർവ്വതത്തിൽ ഇരുന്ന് ആധിപത്യം ഉറപ്പിച്ച് ആരാധന സ്വീകരിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞപ്പോൾ, ആമേൻ, മിന്നൽ പോലെ സ്വർഗത്തിൻ്റെ, ആമേൻ, മുഴുവൻ ശക്തിയും ഇറങ്ങി വെട്ടിക്കളഞ്ഞ്, ആമേൻ, ഒരു ദൂതനും 2 അവസരം ദൈവം കൊടുത്തില്ല, ലൂസിഫറിന് കൊടുത്തില്ല. ആമേൻ. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ദൂതന്മാരെ കുറിച്ച്, ആമേൻ, നമ്മൾ യൂദയുടെ പുസ്തകത്തിലുമൊക്കെ കാണുന്നു. ആമേൻ. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു കാരണമായി ചില വേദവ്യാഖ്യാതാക്കളെങ്കിലും അത് കാണാറുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കെട്ടിയിരിക്കുന്ന വീണുപോയ ദൂതന്മാർ 2 അവസരം ഒരുത്തനു പോലും കൊടുത്തില്ല.
ഉൽപ്പത്തി പുസ്തകം 6 ആമേൻ. ദൈവപുത്രന്മാർ എന്ന് പറയുന്നത് ഏഞ്ചൽസ് ആണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കോൺട്രവേഴ്സിയിലോട്ട് പോകുന്നില്ല, അല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നേ. ആമേൻ. ഞാൻ ആ കോൺട്രവേഴ്സിയിലൊന്നും പോകുന്നില്ല. ഇന്ന് രാത്രി അവർ ദൂതന്മാരാണെങ്കിൽ അവർക്ക് രണ്ടാമതൊരവസരം കൊടുക്കാതിരുന്നപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തിൻ്റെ അതിരിനകത്തുള്ള ഓരോ ദൈവ പൈതലും ഓർത്തോണം, എനിക്കൊന്നല്ല 100,000 അവസരങ്ങൾ ഞാൻ ചവിട്ടി തെള്ളി മാറ്റിയിട്ടും എനിക്ക് വേണ്ടി മാത്രം ഒരു സുവിശേഷ യോഗത്തെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി, എനിക്ക് വേണ്ടി മാത്രം ഒരു പരസ്യയോഗത്തെ ദൈവം ഒരുക്കി, എനിക്ക് വേണ്ടി മാത്രം ഒരു ഉപദേശിയെ ദൈവം അയച്ചു. നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയോ? ദൈവ പൈതലേ, നമുക്കൊക്കെ എന്നാ പ്രാധാന്യം ആര് തരുന്നുണ്ട്? ചവിട്ടിക്കീറി ആരെങ്കിലും കൊമ്മാൻ, റീത്ത് വെക്കാൻ ആരെങ്കിലും MLA MPO വന്നേക്കാം, പിറ്റേ ദിവസം അവൻ നമ്മെ മറക്കും. ചവിട്ടി അരയ്ക്കപ്പെടുന്ന കോടിക്കണക്കിന് ജീവിതങ്ങൾക്കകത്തുനിന്ന് നമ്മളെന്ന വ്യക്തിക്ക് പ്രാധാന്യം നൽകി ഈ തേജസ്സിൻ്റെ സുവിശേഷത്തെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പാകത്തിൽ സ്വർഗത്തിന് കൃപ തോന്നിയത് ഓർക്കുമ്പോൾ മാത്രം ഇന്ന് രാത്രി അടങ്ങിയിരിക്കാൻ സമയമെടുക്കരുത്. സ്തുതി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആമേൻ. പൂജ്യത്തിൻ്റെ വില കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെന്നൊക്കെയാ പറയുന്നേ, ഭാരതീയരാന്നൊക്കെയാ, എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നിൻ്റെ വില കണ്ടുപിടിച്ചത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. 100 99 പോയാലും ഞാനൊക്കെ പോക്കോട്ടെന്ന് വിചാരിക്കും. പക്ഷേ ശത്രുവിൻ്റെ വായിപ്പെടുന്നതിന് മുമ്പേ ആമേൻ എൻ്റെ തോമാച്ചനാടേ എന്ന് വിളിച്ചോണ്ട് പലസ്തീൻ്റെ കാടുകളിലൂടെ ചെല്ലുന്ന ഒരു ഇടയൻ, ആമേൻ, പലസ്തീനിലെ ഒരു ഓർഡിനറി ഇടയനല്ല, മനുഷ്യനെ തേടി ഇറങ്ങി വന്ന യേശുവിൻ്റെ മറ്റൊരു വാങ്മയ ചിത്രമാണ് കാണാൻ കഴിയുന്നത്. എന്താണെന്നറിയാമോ? ശത്രു വിഴുങ്ങുന്നതിന് മുമ്പേ, ആത്മഹത്യ വിഴുങ്ങുന്നതിന് മുമ്പേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ ഉയർത്താനാ. ആ പാസ്റ്ററിനാ ഇതിപ്പം വല്ല ന്യൂ ജനറേഷന് വല്ലതും ചേർന്നൊന്നും ചോദിക്കരുത്. ഇത് ഉയർത്തുന്നതും അനുഗ്രഹമൊന്നും ഒരുത്തൻ്റെ ഔദാര്യമല്ല. കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസ് ലീഗ നിങ്ങൾ കണ്ടിട്ടില്ലേ? പത്രോസ് ലീഗ 1 എഴുതി വെച്ചു, അവൻ തക്ക സമയത്ത്. ആ ഈ ഉയർച്ച എന്നൊക്കെ പറയുന്നൊന്നും സാങ്കുട്ടി പാസ്റ്റർ ഔദാര്യമൊന്നുമില്ല, കാസർഗോട്ടെ പ്രവാചകൻ്റെ ഔദാര്യമൊന്നുമല്ല. ഉയർത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പദ്ധതിയാണ്. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. ആമേൻ ആമേൻ. നമ്മൾ വിചാരിക്കുന്ന ഇത് ആരാണ്ട് ഇളക്കാൻ വേണ്ടി പറഞ്ഞ അല്ല, വൃതന്മാർക്കായി ഈ ലേഖനം എഴുതുന്നത്. ഈ പത്രോസ് വൃതന്മാർക്ക് ഈ ലേഖനം ഇവിടെ വളരെ പരിചയസമ്പത്തുള്ള വളരെ പഴക്കം ചെന്ന ആളുകൾ വൃതന്മാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതാരുടെ ഔദാര്യമല്ല, ആരാണ്ട സഭയുടെ പേരിൻ്റെ പൊക്കി അനുഗ്രഹ സഭ എന്നൊക്കെ എഴുതുന്ന അവരുടെയൊന്നും ഔദാര്യമല്ല. ഇത് ദൈവം നമുക്ക് തന്ന പൊസിഷനാണ്. യു മസ്റ്റ് ബി ബ്ലെസ്ഡ്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നിന്നെ ഉയർത്തുമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അതിൻ്റെ താഴത്തെ വാക്യത്തിലുണ്ട്, ഉയർത്താൻ തമ്പരാൻ പദ്ധതിയിടുമ്പോൾ നിന്നെ വിഴുങ്ങാൻ വരുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ഈ പ്രതിയോഗി വിഴുങ്ങിക്കളഞ്ഞു ഏദന്യ കവനന്റിലെ മുഴുവൻ അനുഗ്രഹങ്ങളും. വേദപുസ്തകത്തിലെ കവനന്റുകളിൽ ടോപ്പാണ് ഏദേനി കവനന്റ്. ഇതിനെ മുഴുവൻ സാത്താൻ വിഴുങ്ങിക്കളഞ്ഞു. അന്ന് സ്വർഗം എഴുതി വെച്ചു, ഈ കുടുംബത്തെയാണ് സാത്താൻ വിഴുങ്ങിയതെങ്കിൽ ദൈവത്തിൻ്റെ കാലസമ്പൂർണതയുടെ ഘടികാരത്തിലെ കൃത്യസമയമാകുമ്പോൾ സ്ത്രീയുടെ സന്തതി എന്ന വാഗ്ദത്തത്തിൻ്റെ നിവർത്തി എന്നോണം സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സ്വർഗം തീരുമാനിച്ചു, സാത്താനെ നീ ഒരു കുടുംബത്തെ ചവിട്ടി ഉടച്ചാണ് നീ ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം കൈക്കലാക്കിയെങ്കിൽ നിന്റെ മുഴുവൻ പദ്ധതികളെയും പൊളിച്ചടക്കാൻ ആ നാണയത്തിൻ്റെ മറുവശത്ത് നിന്ന് ഗബ്രിയേലിനെ അല്ല അയക്കുന്നത് മിഖായേലിനെയല്ല, അബദിയേലിനെയല്ല, ഊറിയേലിനെയല്ല അയക്കാൻ പോകുന്നത്, എൻ്റെ പുത്രനെ തന്നെ അയച്ച് കുടുംബത്തെ ഉടച്ചു കളയാൻ, ആമേൻ, വ്യക്തികളെ ഉടച്ചു കളയാൻ വിഴുങ്ങാൻ ഇറങ്ങി വന്ന സകല സാത്താന്യ ഘട്ടങ്ങളെയും ഇന്ന് രാത്രി തിരിച്ചു പിടിക്കാൻ
ഓ, കുടുംബത്തിന് മേലുള്ള സാത്താന്റെ ആധിപത്യങ്ങൾ ഈ ആരാധനയിൽ ഉടയണം. ഞാൻ അതിൻ്റെ ഒന്ന് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കൊച്ചുകാരെ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ കാലങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഹാഫ് ബ്രദേഴ്സ്, കർത്താവിൻ്റെ അർദ്ധ സഹോദരന്മാരൊക്കെ കർത്താവിന് നല്ലൊരു ഉപദേശം കൊടുത്തു. ഒരു റബ്ബായി, ഒരു റബി പ്രസിദ്ധനാകണമെങ്കിൽ ഈ മുമ്പേ ഒരു ദൈവാശം പ്രാർത്ഥിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഗലീലയെന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ ഗലീലയാണ്. ഭാഷാന്ന് തോന്നുന്നു പ്രാർത്ഥിച്ചല്ലേ, ഗലീലയെന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ ഗലീലയാണ്. ഈ ഗലീലയുടെ ഒരു ഓൾഡ് ഹിസ്റ്ററി ഉണ്ട് പാസ്റ്ററെ. ശലോമോനെ കൈ അയച്ച് ആലയം പണിയാൻ സഹായിച്ച ഒരു പുറജാതി രാജാവ് ഉണ്ടായിരുന്നു, ഹീരാം. ഈ ഹീരാമിന് കരമൊഴിയായിട്ട് ആമേൻ ഒരു 20 ഗ്രാമങ്ങൾ കൊടുത്തത് ഈ ഗലീലയിലെ ഗ്രാമങ്ങളായിരുന്നെന്നാണ് ഒരു ഹിസ്റ്ററി പറയുന്നത്. ആ ഹീരാം പറഞ്ഞു, എടാ ഈ ഇരുളടഞ്ഞ, ആർക്കും വേണ്ടാത്ത, ഇരുള് മൂടിക്കിടക്കുന്ന ഈ സ്ഥലം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഹീരാം അത് തിരിച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നപ്പം ആമേൻ ജെറുസലേം എന്ന് പറയുന്ന ടെമ്പിൾ സിറ്റിയാണ്, അവിടെ പോയി ആലയത്തിൽ നിന്ന് ചാടിയാൽ 4 രൂപ കൂടുതൽ കിട്ടും, ആമേൻ ഗ്രേറ്റ് റബ്ബായി എന്നുള്ള പേര് കിട്ടും. പക്ഷെ കർത്താവുണ്ടല്ലോ ചൂസ് ചെയ്തത് അഫ്ലുവൻ്റായ ടെമ്പിൾ സിറ്റിയായ റബ്ബായിമാരുടെ പർദീസയായ ജെറുസലേം അല്ല കർത്താവ് തെരഞ്ഞെടുത്തത്. ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചതുപോലെ ഇരുളടഞ്ഞ ആമേൻ ഒരു മേഖലയെ കർത്താവ് ചൂസ് ചെയ്തു. അവിടുത്തെ ഒരു ഗ്രാമത്തെ നോക്കിക്കൊണ്ട് നാട്ടുകാർ പറഞ്ഞു, നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ലെന്ന് നാട്ടുകാർ മുഴുവൻ എഴുതി വെച്ച ആ മേലെടുത്തിൻ്റെ കടപ്പത്രത്തെ നമ്മുടെ കർത്താവ് വലിച്ചു കീറി കളഞ്ഞ് സകല നന്മയുടെയും ഉറവിടമാക്കി അതിനെ മാറ്റുന്ന ഇവിടെ നിന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര വേദശാസ്ത്രജ്ഞനാന്നൊക്കെയാന്ന്. അതിപ്പോഴില്ലയോ ജോൺ സാറേ ആയത്, ജനിച്ചപ്പോഴേ ഒന്നും സാറ് പി എച്ച് ഡിയും കൊണ്ടൊന്നുമല്ല വന്നേ. ഈയിടെയാണ് നമ്മളൊക്കെ ആണ്ട് 5-6 പുസ്തകമൊക്കെ വായിച്ച് മിടുക്കന്മാരൊക്കെ ആയിത്തീർന്നത്. പക്ഷെ നമ്മളൊന്നുമില്ലാതിരുന്നപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച അമേൻ ബാംഗ്ലൂരിലുള്ള IPCയുടെ സെൻട്രൽ വൺ കൺവെൻഷനിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിക്കാൻ ചെന്നത് അമേൻ. അപ്പം അന്ന് അവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചത് ഡോക്ടർ VB തോമസ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് തിയോളജിക്കൽ UTCയിലെ ഏറ്റവും സാറിനറിയായിരിക്കും ഏറ്റവും അറിയപ്പെടുന്ന ഹിസ്റ്ററി പ്രൊഫസറാണ് അമേൻ. എനിക്ക് അദ്ദേഹത്തെ ക്ലോസ് ആയിട്ട് അറിയത്തില്ല, പക്ഷേ എൻ്റെ അടുത്തിരുന്ന IPCയുടെ കർണാടകയുടെ പ്രസിഡൻ്റ് അമേൻ കഥാവിൻ്റെ ദാസൻ എൻ്റെ ചെവി പറഞ്ഞു, ഈ മനുഷ്യനെ നമുക്ക് പെന്തിക്കോസ്കാർക്ക് അറിയത്തില്ല, പക്ഷേ കേരളത്തിലെയും ഇന്ത്യയിലെയും സകല എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളും ഏറ്റവും വലിയ ചർച്ച് ഹിസ്റ്ററിയുടെ പ്രൊഫസറായിട്ട് അംഗീകരിക്കുന്നയാളാണ് ഡോക്ടർ VB തോമസ് അമേൻ. അദ്ദേഹം അമേൻ പൂന UBSലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചർച്ച് ഹിസ്റ്ററിയിലുള്ള എബിലിറ്റി കൊണ്ട് UTCക്കാർ, നിങ്ങൾക്കറിയാം തിയോളജിയൊക്കെ പഠിക്കുന്നവർക്കറിയാം, ഇന്ത്യയിലെ ഏക ഓട്ടോണമസ് അമേൻ സരാംപൂർ സ്ഥാപനമാണ് UTC എന്ന് പറയുന്നത്. ഈ UTCക്കാർ അവിടുന്ന് UBS പൂനായി എന്ന് ഡോക്ടർ VB തോമസിനെ പിടിച്ചുകൊണ്ട് വന്ന ശ്രേഷ്ഠനായ പ്രൊഫസറാണ് അമേൻ. അദ്ദേഹം പ്രസംഗിക്കാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു ചർച്ച് ഹിസ്റ്ററി പറഞ്ഞ് എന്നെ ഒരു പരുവാക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ VB തോമസ് ആകെ പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, 10ാം ക്ലാസ്സിൽ 210 മാർക്ക് കിട്ടിയ ആളാണ് ഞാൻ, 10ാം ക്ലാസ്സിൽ 210 ആമേൻ. 10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ നിലമ്പൂരുകാരനാ, എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എടാ റിസൾട്ട് നോക്കാൻ പോകണ്ട, നീ ഒരു കാലത്തും ജയിക്കത്തില്ല, 210 ജയിച്ചു ആമേൻ. ബാംഗ്ലൂരിൽ വന്ന SABCയുടെ ചുറ്റും വട്ടം തിന്നു, സയാക്സിൻ്റെ വട്ടം ചുറ്റി നിന്നു, UTCയുടെ വട്ടം ചുറ്റി നിന്നിട്ട് അദ്ദേഹം കൊതിച്ചെന്തെങ്കിലും ഇതിനകത്ത് കയറിയാൽ കൊള്ളായിരുന്നെന്ന്. 210കാരൻ ഇന്ത്യയിലെ ഏറ്റവും ആമേൻ സമർത്ഥനായ ചർച്ച് ഹിസ്റ്ററിയിലെ ആമേൻ ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറൽ ആളുമുള്ള ആമേൻ ആ സഹോദരൻ പറഞ്ഞു, ഒന്നിനും കൊള്ളാത്ത എന്നെ
210 മാർക്ക് വാങ്ങിക്കാൻ മണ്ടനായി എന്നെ, അതിനുപോലും കഴിവില്ലാത്ത എന്നെ ഉയർത്തിയത് ഈ പുസ്തകമാണ്, ഉയർത്തിയത് ഈ നാമമാണ്. ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ഐക്യു വലുതാന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പൊട്ടനാകരുത്. നമ്മുടെ ഐക്യവും ഈക്യവും ഒന്നുമല്ല, നമ്മൾ ഇരുളടഞ്ഞ ഒരു നന്മയും വരുത്തില്ലെന്ന് നിങ്ങളുടെ വീടിനെ കുറിച്ച് നാട്ടുകാരൻ പറഞ്ഞപ്പോൾ നിന്റെ സന്തതി ദേശത്ത് പ്രബലപ്പെടത്തില്ലെന്നും തോറ്റുപോകുമെന്നും നാട്ടുകാർ പറഞ്ഞപ്പോൾ ആ ഇടത്തേക്ക് ഇറങ്ങി വരാൻ തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് എങ്ങനെ അവിടെ ഇറങ്ങി വരാൻ. ഇന്ന് രാത്രി വചന ചിലരുടെ മേൽ ഇറങ്ങണം. പിശാചൻ നിന്റെ ചെവി പറയുക, യു ആർ ജസ്റ്റ് ഓർഡിനറി, യു ആർ ജസ്റ്റ് എ കോമണർ. എഴുതി തള്ളല്ലേ, ആരും എഴുതി തള്ളല്ലേ. വിക്കനെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചോൻ, ഓർഡിനറി ആളുകളെ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചോൻ, ഇന്ന് രാത്രി ചിലരെ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോവാ. അത് തിരിച്ചറിഞ്ഞോ ഇന്ന് രാത്രി നീ ഒന്ന് ആൾ മാറിയവനെ പോലെയാകണം. അത് തിരിച്ചറിഞ്ഞ ഒരു ദൈവദാസനും ഒരു സഹോദരിയും ഒരു സഹോദരനും അവർക്ക് സൈലന്റ് ആയിട്ടിരിക്കാൻ കഴിയത്തില്ല. ഓ, ഈ ഇരുട്ടിനകത്തോട്ട് എൻ്റെ സഭയിലൊക്കെ ശുശ്രൂഷിക്കാൻ വരുന്ന സ്വത്തം, ഞാൻ ഒത്തിരി വർഷമായിട്ട് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് സാറേ, ഒത്തിരി വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ ഇവൻ ആയുസ് രക്ഷപ്പെടത്തിൽ നിന്ന് എഴുതി സർവ്വസാറന്മാരും പറഞ്ഞ പിള്ളേരല്ലേ സതീഷെ, അങ്ങനെയൊക്കെ എഴുതി പറഞ്ഞ നൂറുകണക്കിന് ആളുകൾ എൻ്റെ സഭയെ വന്ന് അയ്യോ, അവരുടെ കയ്യിൽ നിന്ന് വരുന്ന വെളിപ്പാട് എൻ്റെ സാറേ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗത്തിനും കിട്ടിയിട്ടില്ല. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ അവൻ എന്നോട് പറയാം, സാറേ ഞാൻ ആ ബൈബിൾ കോളേജിൽ ഒന്നാം വർഷം വന്നപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലായിരുന്നു, നിങ്ങളൊക്കെ എൻ്റെ കയ്യെ പിടിച്ചു കഴുത്താങ്ങിയൊക്കെ ഞങ്ങളെ നടത്തിയത് കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ ഇരുളടഞ്ഞ താഴ്ന്ന മേഖലകളിലേക്ക് അമേൻ സംഘർത്തക്കാരനോട് ചേർന്ന് എത്ര പേര് പറയും എൻ്റെ താഴ്ചയിൽ അങ്ങനെ ഓർത്തെന്ന് ഒരു നന്ദി പറയാൻ കർത്താവ് ഓർത്തല്ലോ. എൻ്റെ ദൈവാസനെ, ഞാൻ ശുശ്രൂഷയിൽ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സീസൺ ഉണ്ടായിരുന്നു സാങ്കുട്ടി പാസ്റ്ററെ. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഉടഞ്ഞു തകർന്നു എഴുന്നേക്കത്തില്ല 15 വർഷങ്ങൾക്ക് മുമ്പ് സാറേ, എല്ലാ മേഖലകളും ഞാൻ പൊട്ടിപ്പാളിഷായി. മിനിസ്ട്രി ചെയ്തെങ്കിലേ എൻ്റെ കുടുംബത്തെ എനിക്ക് സാന്ത്വനം ചെയ്യാനൊക്കത്തുള്ളൂ. ഞാൻ പൂർവിക സ്വത്തുള്ളയാളല്ല, സമ്പന്ന കുടുംബത്തിൽ നിന്നല്ല. എൻ്റെ ഫാദർ ഫെയ്ത്തോമി എന്നെ വളർത്തിയ ആളാണ്, സമ്പന്ന കുടുംബത്തിൽ നിന്നൊന്നുമല്ല ഞാൻ വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഒരു സമയത്ത് ഞാൻ കണ്ടമാനം ഉടഞ്ഞു, എനിക്ക് പ്രിയരെന്ന് കരുതിയവരൊക്കെ വാലിച്ചെന്നെ പുറത്തിട്ടു. ഹല്ലേലൂയ. 15 വർഷം മുമ്പുള്ള സംഭവമാണ്. ഉടഞ്ഞെന്നും തകർന്നെന്നും സകലരും എഴുതിയ മേഖലയ്ക്കകത്തുനിന്ന് അമേൻ എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂതുണ്ട് സാറേ. എന്നെ ബലപ്പെടുത്തി, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, എന്നെ ബലപ്പെടുത്തിയ ഒരു ദൂതുണ്ട് സാറേ. എന്താണെന്നറിയാമോ? എൻ്റെ വീട്ടിൽ ഒരു അഭിഷിക്തൻ കടന്നു വന്ന് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയുടെ പ്രാർത്ഥനയിൽ ആ ദൈവഭക്തൻ അമേൻ എൻ്റെ ആ കഴിഞ്ഞ കാലം മുഴുവൻ പിക്ചറൈസ് ചെയ്ത് എൻ്റെ മമ്മി പറഞ്ഞു, അമ്മേ എനിക്കതൊന്നും ഏക്കുന്നില്ല, ഒന്നും എനിക്ക് ഏക്കുന്നില്ല. പക്ഷേ അദ്ദേഹം തിരിച്ചുപോയി. അന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് 9:30 ആയപ്പോൾ എന്നെ ടെലഫോണിൽ വിളിച്ചു. എന്നെ ജെയിംസ് എന്നാണ് എൻ്റെ വീട്ടിലെ പേര്, ജെയിംസ് പാസ്റ്ററേ. എന്നോടൊരു ദൂത് പറഞ്ഞു, സാറേ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ വിടാവെന്നല്ല, ഭൂലോകത്തിൻ്റെ അറ്റത്ത് വിടാവുന്നല്ല, അതൊന്നും കേട്ടാലൊന്നും എനിക്കൊരു സുഖവും ഇല്ല. എനിക്ക് സുഖം ഇന്ന് വരെ നിലനിർത്തുന്ന ഒറ്റ ദൂത് പറഞ്ഞു, ജെയിംസ് പാസ്റ്ററെ കർത്താവ് താങ്കളെ മറന്നിട്ടില്ല, എനിക്കിതിനേക്കാളൊരു ദൂത് വേണ്ട. ഞാൻ പോയിട്ടുണ്ട് സാറേ, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്.
ലോകത്തിലെ എല്ലാ മെഗാ സിറ്റികളിലും ഞാൻ പോയിട്ടുണ്ട്. ഇനി ഒരു വേദി നിൽക്കാൻ എനിക്ക് കൊതിയേയില്ല. അതുപോലെ ഞാൻ നിന്നു. ഹല്ലേലൂയ. പക്ഷെ അതൊന്നുമല്ല. ആമേൻ. എൻ്റെ കഷ്ടത മാറിയത് ഒന്നുമല്ല. ഇന്നത്തെ ഈ ഒരു വാക്ക് ജെയിംസ് പാസ്റ്ററെ കർത്താവ് മറന്നിട്ടില്ല. ആമേൻ. നോഹയെ മറക്കാതെ അവൻ്റെ ഒഴുകി നടന്ന പെട്ടകത്തെ ഉറപ്പിച്ച സ്വർഗത്തിലെ ദൈവം, ഹന്നായെ ഓർത്ത ദൈവം, ഹാഗാറിനെ ഓർത്ത ദൈവം നമ്മളെ മറക്കത്തില്ലെന്ന് എൻ്റെ ഇരുൾ മൂടിയ ഘട്ടത്തിനകത്തോട്ട് എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി ചലിച്ചിറങ്ങി വരുമെന്ന് ആമേൻ. ഉറപ്പുള്ള ദൈവമക്കള് ആത്മാവിലൊന്ന് ആരാധിച്ച രാത്രി ദൂതന്റെ സമയത്ത് ഇത് കേൾക്കുന്ന സകല ആൾക്കാരോട് ഞാൻ ഉറപ്പായി ഈ പുസ്തകം പിടിച്ചുകൊണ്ട് പറയാം. എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ താഴ്ചയിൽ സകലരും കൈവിട്ടാലും പിശാചന്റെ ചവിട്ടി കുഴച്ച് ഇനി ആയുസിൽ ഉയരത്തില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ നാല് വശങ്ങളിലും അതിരിട്ടാലും ഇന്ന് രാത്രിയിൽ ദൂത് നീ ഏറ്റെടുത്ത് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ, നിന്റെ ശരീരത്തിൻ്റെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ, ഹല്ലേലൂയ, കർത്താവ് ഉയർത്തുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. ഞാൻ അവിടെ കൊണ്ട് അവിടെ നിർത്തുക. കാരണം ഞാൻ ദൂത് ഇന്ന് രാത്രി ഒത്തിരി ദൈവസാന്നിധ്യമായിട്ട് ഇറങ്ങുക. രണ്ടാമത്തെ വിഷയം പറയാം, കർത്താവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ ആരാ? ഹല്ലേലൂയ. ഞങ്ങൾ ഇത്രയും പാസ്റ്റർമാർ ഒരുമിച്ച് നിന്ന് ഓരോ മണിക്കൂർ വീതം ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചാലും ഒരു ഇയർ മുഴുവൻ പ്രസംഗിച്ചാലും നമുക്ക് പിന്നെയും പറഞ്ഞു തീരാൻ കഴിയാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു ഭാഷയുടെയും അതിനകത്ത് നിൽക്കാത്ത, ഒരു എഴുത്തുകാരൻ്റെ തൂലികയ്ക്കും എഴുതി തീർക്കാൻ കഴിയാത്ത, ആമേൻ, ഒരു കവിക്കും എഴുതി തീർക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാകുന്ന വേദപുസ്തകം പറയാം. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിൻ്റെ മഹത്വം. The glory of Christ, the glory of our Master, the glory of our Lord. Hallelujah. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഏറ്റവും മെച്ചപ്പെട്ട വേദശാസ്ത്ര വിശദീകരണം പറയാം. The glory of God is all what He is. കർത്താവ് എന്തെല്ലാമാണോ അതിനെ മുഴുവൻ ആകത്തുകയെ ഒറ്റ വാക്കിനകത്ത് ക്യാപ്സൂളായിട്ട് വിളിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ആ വാക്കിന് കൊടുക്കാവുന്ന പേരാണ് മഹത്വം. That's the glory, all what He is. ഏറ്റവും മിടുക്കന്മാരായ, ആമേൻ, വേദപുസ്തകത്തിലെ വാക്കുകൾ അമ്മാനമാണെന്ന ഭക്തന്മാർ പറഞ്ഞിരിക്കുന്ന ഒടുവിലത്തെ വാക്കാണ് the glory of God is all what He is. അവൻ എന്തെല്ലാമാണോ ഇന്ന് രാത്രി ആ മഹത്വമാണ് ഇന്ന് രാത്രി ഇവിടെ പ്രദർശിക്കപ്പെടാൻ പോകുന്നത്. എങ്കിലും ആ മഹത്വത്തിൻ്റെ ഒരു 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 ലക്ഷം അംശങ്ങളിലൊന്ന് ഒരു ചെറിയ വേദപുസ്തക ഭാഷയത്തിലൂടെ വിശദീകരിച്ച് ആ മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ യോഗം നമ്മൾ കൈമാറാൻ പോവുകയാണ്. അമേൻ. വിരിച്ചൊരുക്കിയ മാളിക മുറിക്കാത്തിരുന്നുകൊണ്ട് അമേൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് മാത്രം സംസാരിക്കുന്ന മാളിക മുറിയിലെ പ്രഭാഷണമാണ് യോഹന്നാൻ്റെ സുവിശേഷം 13 തൊട്ട് നമുക്ക് 17 വരെയുള്ള അധ്യായങ്ങൾ, 16 വരെയുള്ള അധ്യായങ്ങൾ കാണാൻ കഴിയുന്നത്. അമേൻ. അപ്പർ റൂം ഡിസ്കോഴ്സ് എന്നാണ് അതിനെക്കുറിച്ച് ബൈബിൾ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ലോങ് സെർമൺസിലൊന്നാണ് അപ്പർ റൂം ഡിസ്കോഴ്സ്. അതിനകത്ത് കർത്താവിൻ്റെ ഉള്ളം അങ്ങ് കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേൻ. 12 അധ്യായത്തിൻ്റെ ഒടിവ് പറയുന്നുണ്ട് കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങിയെന്ന്. കർത്താവ് കലങ്ങിയത് ക്രൂശൊന്നും ഓർത്തല്ല, കാരണം കർത്താവ് പരിക്കാനല്ല മരിക്കാനാണ് വന്നേ. അതുകൊണ്ട് കർത്താവിന് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ കർത്താവിനെ ഹോണ്ട് ചെയ്താല വിഷയങ്ങളുണ്ട്. കർത്താവ് പോയി കഴിഞ്ഞാൽ ഏമാരൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇത്രയും കാലം ദൈവരാജ്യം പഠിപ്പിച്ചിട്ടും റിയൽ ദൈവരാജ്യം എന്താണെന്ന് അവരുടെ മനസ്സിൽ കയറിയിട്ടില്ല.
മൂന്നര കൊല്ലം കർത്താവിൻ്റെ മെയിൻ ടീച്ചിങ് ആയിരുന്നു ദ കിങ്ഡം. ആമേൻ. ഈ കിങ്ഡത്തിൻ്റെ ഒറ്റ യഥാർത്ഥ ദൂത് എവരുടെ പരിശുദ്ധാത്മാവ് വരുന്നവരെ ഇവരുടെ മണ്ടയ്ക്കകത്ത് കയറിയിട്ടില്ല. എൻ്റെ കർത്താവിന് ഭയങ്കര വിഷമമായി. എമ്മാരെയാണല്ലോ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ കർത്താവ് ഒരു ഭയങ്കര പ്രസ്താവനയും കൂടെ നടത്തി. കർത്താവ് അതിനകത്തു നിന്ന് പറഞ്ഞു, ഈ ഇരിക്കുന്നവരിൽ ഒരുത്തനുണ്ടല്ലോ, ആമേൻ, അവന് എൻ്റെ അപ്പം തിന്നുവെന്നോന എന്ന് പറഞ്ഞ് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അപ്പകണ്ഠങ്ങളിൽ ഒരെണ്ണമെടുത്ത് ഹോസ്റ്റായ കർത്താവ് അവന് ചാറ്റിൽ മുക്കിക്കൊടുത്തു. വാസ്തവത്തിൽ അന്നത്തെ ആ ജൂയിഷ് കൾച്ചർ അറിയാവുന്നവർക്കറിയാം, ഒരു ഒരു ഡിന്നറിലെ ഒരു ഒരു വിരുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികളിൽ പെട്ടയാക്കി കൊടുക്കുന്നതാണ് ഈ ഫസ്റ്റ് കണ്ണം. അമ്മേ, യൂദായ നിനക്കിത് ചന്നപ്പം നിന്റെ ഉള്ള ഒന്ന് കോടിയില്ലല്ലോ. ഇച്ചിരി മുമ്പേ നീ മഹാപുരോഹിതനുമായിട്ടൊരു ഡീലുണ്ടാക്കി വന്നല്ലോ. ഈ പിന്മാറ്റം അന്നൊന്നുമല്ല സാറേ തുടങ്ങിയത്. ചില ദിവസത്തിന് മുമ്പേ പാവപ്പെട്ട മറിയ സഹോദരി വെങ്കൽപ്പരണി വല്ലപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന പാവപ്പെട്ടവർക്ക് കിട്ടിയൊരു സാധനമാണ്, അത് മൊത്തം പൊട്ടിച്ച് കർത്താവിൻ്റെ കാലയിലോട്ട് ഒഴിച്ചു. അലേലുയ, ആമേൻ. എല്ലാവരും മിണ്ടുന്നതിന് മുമ്പേ പുറകിൽ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേട്ടു, ഈ വെറും ചെലവ്. ആ ആമേൻ. നല്ല സ്തോത്രമൊന്നും പറഞ്ഞില്ലേലും ആമേൻ. യോഗത്തെക്കുറിച്ച് കുറ്റം പറയല്ലേ. എന്തിനാ പക്ഷേ കോവിഡ് കാലത്ത് പരിചയോ, എന്തിനാ പക്ഷേ ബൈബിൾ ക്ലാസ്, എന്തിനാ പക്ഷേ ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം സഭകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു കൺവെൻഷൻ നടത്തണം, ഉടനെ തന്നെ പറയും. കൺവെൻഷൻ നടത്തിയിട്ട് ആരാ വിടുവിക്കപ്പെടുന്നത്? ആമേൻ. ദയവായിട്ട് കൺവെൻഷന് സംഭാവന കൊടുത്തില്ലേലും ദൈവത്തിൻ്റെ പദ്ധതിയെ ഓടപ്പരുത്. ഈ വെറും ചെലവ് എന്നാണെന്ന് ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അടുത്ത ഒരു വാക്ക് പറഞ്ഞു, ആമേൻ, ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തെങ്കിൽ 300 വെള്ളിക്കാശ് കിട്ടുമായിരുന്നു. അപ്പം യേശുവിന് യൂത വിലയിട്ടത് 300 വെള്ളിക്കാശ്. ആമേൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നട്ടക്കച്ചവടമാണെന്ന് മനസ്സിലായപ്പോൾ മഹാപുരോഹിതനുമായിട്ട് രഹസ്യ ഡീലുണ്ടാക്കി. ആമേൻ. എൻ്റെ യൂത സ്ലീഹായെ, നിങ്ങളുടെ തലയിലും ഒരു കിരീടം വെച്ചു തരാമെന്ന് കർത്താവ് പറഞ്ഞതാ, പക്ഷെ നിന്നെ സാത്താൻ വിഴുങ്ങി, നിന്റെ കിരീടം നീ ലോസ്റ്റാക്കി. ആമേൻ. ഉടനെ അവനിൽ സാത്താനിൽ കടന്നു, അവൻ അവിടെ എഴുന്നേറ്റ് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആമേൻ, പത്രോസ് ലീഹായുടെ വലിയ പ്രസ്താവന വന്നു, ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നോട് കൂടെ മരിക്കും. കർത്താവ് ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, നേരം വെളുക്കട്ടടാ, കോഴി കൂവുന്നതിന് മുമ്പേ മൂന്ന് വട്ടം തള്ളിപ്പറ. അയ്യോ, സ്ലീഹന്മാരുടെ ഉള്ളം പടഞ്ഞു, കലങ്ങി. അവർ നിസ്സഹായരായി ചിന്തിച്ചപ്പോൾ അവിടെ മണ്ടയ്ക്കോട്ട് നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ ഉള്ളം ഇന്ന് രാത്രി അറിഞ്ഞ് നമുക്ക് പാകത്തിനുള്ള കലക്കങ്ങളെ മാറ്റാൻ കഴിയുന്ന അമേൻ ഒരു വലിയ കണ്ണ് ഇന്ന് രാത്രി ഇവിടെ ഊടാടി സഞ്ചരിക്കുക. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ബലവാനെന്ന് കാണിക്കാൻ, അവൻ്റെ ബലം കൈമാറാൻ, അവൻ്റെ ബലം നിൻ്റെ മേൽ വ്യാപരിപ്പിക്കാൻ, അവൻ്റെ ബലത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആക്കാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ പോവാം. നമുക്കറിയാം കർത്താവ് നേരെ പോയത് കുരിശിലേക്കാണ്. ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയത് നേരെ ക്രൂശിലേക്കാണ് പോയത്. പക്ഷേ കർത്താവ് ഏത് പാപിക്ക് നിൽക്കാവുന്ന പ്ലാറ്റ്ഫോം കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ പോയി ഒരു കാര്യം ചെയ്യും, മരണത്തെ ജയിച്ച് താക്കോലൊക്കെ വാങ്ങിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കെ പോയി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഞാനൊരു വീടൊരുക്കും. അമേൻ, അമേൻ. ഒരു മാൻഷൻ ഒരുക്കും, റൂം ഒരുക്കും. അമേൻ. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഗലീലയിലെ പിള്ളേർക്ക് ഇത് മനസ്സിലാകും. കാരണം ഈ ഗലീലക്കാർ കല്യാണം കഴിക്കുമ്പോൾ ദീർഘ നാളുകൾക്ക് ശേഷമാണ് കല്യാണമുറച്ച കല്യാണം നടത്തുന്നത്. കല്യാണം നടത്തുന്നതിനുപരി ഒരു ചടങ്ങുണ്ട്. മണവാളൻ കടന്നു വരുമ്പോൾ, ജൂതിയൻ കൾച്ചറിൽ അതില്ല, ഗലീലിയൻ കൾച്ചറാണ്. അതുകൊണ്ട് ഗലീലക്കാരായ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു, കല്യാണം കഴിച്ച് ഭാര്യയെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പേ അവക്ക് ാൻ പറ്റിയ ഒരു പുതിയ വീട് ഒരുക്കിയിട്ടേ മണവാളൻ അർദ്ധരാത്രിയിൽ ഘോഷസ്വരവുമായിട്ട് വരുത്തുള്ളൂ. ഇതറിയാവുന്നതായ ഗാലിയൻ ട്രഡീഷനിലുള്ളതായ ആമേൻ ആ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് ആത്മമടവാട്ടിയായ എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, ഞാൻ പോയി ഒരു സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ പോയയിടത്തേക്ക് നിങ്ങളെ പിന്നെയും വന്ന്, ഓ ഹല്ലേലൂയ, അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ആമേൻ അസൽ ഗ്രീക്ക് വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യൂവേഴ്സിൻ്റെ ഡിക്ഷണറിക്കകത്ത് പറയുന്ന ഇംഗ്ലീഷ് ഭാഷാന്തരം ഞാൻ പറയാം. ലോകത്തിൽ ഇത്രയും ആമേൻ അഷ്വറൻസ് ഉള്ള ഒരു വാക്ക്, ഐ വിൽ കം എഗൈൻ.
അതിൻ്റെ ക്ലാസിക്കൽ നിയോ ഗ്രീക്ക് പഠിച്ചിട്ടുള്ള ആമേൻ വ്യൂവേഴ്സൊക്കെ പറയുന്നത് ഇതിനേക്കാൾ സ്ട്രോങ് ഒരു വാക്കില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഐ വിൽ വെൻ ഐ ഫിനിഷ്ഡ് യുവർ ഹോം, വെൻ ഐ ഫിനിഷ് യുവർ മാൻഷൻ, ഐ വിൽ കം അഗൈൻ. ദൂതനെ അല്ല അയക്കുന്നത്, ഗബ്രിയലിനെ അല്ല അയക്കുന്നത്. നിങ്ങൾ ആകാശത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കണ്ടതായ അതേ യേശുവിനെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ആത്മമണവാട്ടിയെ ചേർക്കാൻ ആമേൻ ദിനമായി നിങ്ങൾ ഓർത്തോളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന് മാത്രമേ ഒരു ക്ലെയിമുള്ളൂ സാറേ. ഇന്നത്തെ മാതൃഭൂമി നാളെ രാവിലെ ആകുമ്പോൾ എക്സ്പയർ ചെയ്യുക, ഔട്ട്ഡേറ്റഡാ, കറക്റ്റ് അല്ലേ സാറേ? ഇന്നത്തെ ആമേൻ എത്ര വലിയ ഹോട്ട് ന്യൂസ് ആണെങ്കിലും വേറെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നില്ലെങ്കിൽ ആമേൻ അത് മുഴുവൻ ഓൾഡ് ഔട്ട്ഡേറ്റഡ് ന്യൂസാണ്. കാരണം ആമേൻ നടന്ന് കഴിഞ്ഞിട്ടേ ഇവിടുത്തെ ഏറ്റവും വലിയ മീഡിയക്കാരന് സ്കൂപ്പ് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത പറയാം, നാളത്തെ ചരിത്രത്തെ ഇന്ന് എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഹിസ്റ്ററി റിട്ടൺ ഇൻ അഡ്വാൻസ്. ആമേൻ. നടക്കുന്നതിന് മുമ്പേ, ഏതെങ്കിലും സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ അത് എഴുതിയ ഒറ്റ പുസ്തകമുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്തോ. അതിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഉക്രൈനിൽ വെടിശബ്ദമുയർന്നു. എവിടെയൊക്കെയോ അത് കുറവ് വരുമ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് ചൈനീസ് പ്രീമിയറും റഷ്യൻ പ്രീമിയറും ആമേൻ ഇപ്പുറത്തുള്ളതായ കിഴക്കൻ ശക്തികളും ഒരുമിച്ചൊരു പാറ്റേണാകുന്ന പതിയ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ, ഞാനൊക്കെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ച എൻ്റെ ബൈബിൾ സ്കൂളിലെ അധ്യാപകൻ 20 കോടി കാലാൾ പട ജെറുസലേമിനെ മാർച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 30 കൊല്ലം മുമ്പ് എന്നെ പഠിപ്പിച്ച റെവലേഷൻ പഠിപ്പിച്ച അധ്യാപകൻ മണ്ടനാന്നോ എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷെ എൻ്റെ തലമുറ ജീവിച്ചിരിക്കുന്ന, എൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റഷ്യൻ പടയും ചൈനീസ് പടയും ഈസ്റ്റേൺ പടയും ലോകത്തിലെ ആമേൻ IS പടയും ഒന്നു ചേർന്നാൽ 20 കോടി കവിയുന്ന നാന്ദി ആരംഭിച്ച് കഴിയുമ്പോൾ 2018 December ആമേൻ 5-ാം തീയതി, ഇത് ഞാൻ 2019 കുമ്പനാട് കൺവെൻഷനിൽ പ്രസംഗിച്ച മെസ്സേജിലുണ്ട്. 2018 December 5-ാം തീയതി രാത്രി 12 മണിക്ക് ആമേൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആമേൻ ഓവൽ അഡ്രസ് എന്ന് പറയുന്നതായ പ്രസിഡൻഷ്യൽ അഡ്രസ്, 12 മിനിറ്റ് നീണ്ട, അതിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. 12 മിനിറ്റ് നീളുന്ന പ്രസംഗത്തിൽ താൻ നടത്തിയ ഒറ്റ പ്രഖ്യാപനമേ ഉള്ളൂ, ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിച്ച് അമേരിക്കയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റാൻ പോകുന്നു. ഇത് ഹിസ്റ്ററിയാണ്, ഇത് ആധുനിക കാല ഹിസ്റ്ററിയാണ്. അതുവരെ ടെല്ലവീവിലായിരുന്നു സകല രാജ്യങ്ങളെയും ഇൻക്ലൂഡിംഗ് പ്രോ ഇസ്രയേൽ ആയിരുന്ന അമേരിക്കയുടെ എംബസി ടെല്ലവീവിലായിരുന്നു. എന്നാൽ ആമേൻ 3 മാസം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ സാൻ അന്റോണിയോയിലെ കോർണർ സ്റ്റോൺ ചർച്ചിന്റെ പാസ്റ്റർ ജോൺ ഹേഗി ആമേൻ 2024-ാം മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ജെറുസലേം എംബസിക്ക്, അമേരിക്കൻ എംബസിക്ക് തറക്കല്ലിട്ടു. ഇന്ന് 70 രാജ്യങ്ങളുടെ എംബസി ജെറുസലേമിലുണ്ട്. എന്താ ഞാനിത് പറഞ്ഞത്? ജെറുസലേം ഒരുങ്ങിക്കഴിഞ്ഞു ആമേൻ. ലോകം ഒഴുകിക്കഴിഞ്ഞു, ചരിത്രം ഒഴുകിക്കഴിഞ്ഞു. ബൈബിൾ ക്രോണോളജി അനുസരിച്ച് ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇവന്റ് ഒരു റിവൈവലും അല്ല. ഐ ഡോണ്ട് ബിലീവ് ഒരു വലിയ റിവൈവൽ ഉണ്ടാവുന്ന 1000 പേരെ പ്രസംഗിച്ചാലും ഞാൻ ആമേൻ പറയത്തില്ല. ബട്ട് പെർസിക്യൂഷൻ വിൽ ഇൻക്രീസ്. പക്ഷേ റിവൈവൽ ഉണ്ടാകും 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പേ. യഹൂദം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടത്തേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് രാത്രി ഓർത്തോണം, ഇനി അടുത്ത ബൈബിൾ ക്രോണോളജി റിവൈവൽ അല്ല. ഇനി നടക്കാൻ പോകുന്നത് മറ്റൊരു അത്ഭുത സംഭവമല്ല. ബൈബിൾ ക്രോണോളജി അനുസരിച്ച് ഇനി നടക്കാൻ പോകുന്നത് വീട് തീർത്തിട്ട് ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആകാശം കീറി മുറിച്ച്
സന്തോഷമുള്ള ദൈവമക്കൾ അത് വിശ്വസിക്കുന്ന ഒരു കരം തട്ടി ദൈവത്തെ ആരാധിച്ചു. അപ്രതങ്ങൾ ഓർത്തോണം, കർത്താവ് ഒരുക്കുന്ന ആ മഹാനഗരത്തെ കുറിച്ചുള്ള ദർശനം കൃത്യമായിട്ട് ഇതൊരു ഉട്ടോപ്പിയൻ സിറ്റി ഒന്നുമല്ല, ഇതൊരു ഭയങ്കര സാറ്റലൈറ്റ് സിറ്റിയാണ്. അമേൻ. അത് യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളിപ്പാട് ഇരുവിൽ താൻ കണ്ടു. അമേൻ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിറങ്ങുന്ന ഞാൻ കണ്ടു. വാളന്ന് നോക്കി, 12,000 സ്റ്റേഡിയ, അമേൻ, 3,000 കിലോമീറ്റർ. നമ്മുടെ ഇന്നത്തെ മോഡേൺ കണക്കനുസരിച്ച് നമ്മുടെ ഏഴംകുളം നഗരത്തിൽ നിന്ന് ഡൽഹി വരെ ഏകദേശം ഒരു 12,800 കിലോമീറ്റർ കാണും. അമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ അടൂര് തൊട്ട് ഏഴംകുളം വരെ നീളം വീതി ഉയരമുള്ളതായ ഒരു മഹാനഗരമാണ് കർത്താവ് തൻ്റെ ആത്മമടവാട്ടിക്ക് പ്രസൻറ്റ് ചെയ്യാൻ റെഡിയാക്കി വെച്ചേ. അല്ലേലൂയാ. ഈ വേദോത്സവത്തിൻ്റെ എസ്കറ്റോളജിയുടെ മിടുക്കന്മാരൊക്കെ പറയുന്നത് 1,000 കോടി വിശുദ്ധന്മാർ സ്വർഗത്തിൽ ചെന്നാൽ ഒരാൾക്ക് 400 ഏക്കർ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എസക്കൽ സാറൊക്കെ അത് പറഞ്ഞേക്കുന്നത്. അവരെയൊന്നും നമ്മൾ, അവരെപ്പോലുള്ള ഗ്രീക്ക് പണ്ഡിതന്മാരൊന്നും പറയുന്നതൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. എന്നെപ്പോലെ ഒരാൾക്ക് 400 ഏക്കർ എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി 10,000 അല്ലേലൂയായിക്ക്. അല്ലേലൂയാ. 4 സെൻറ്റ് ഒതുങ്ങി നമുക്കൊക്കെ 400 ഏക്കർ എത്രയെങ്കിലും കിട്ടട്ടെ. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഏക്കറാണോ വലുതോ കർത്താവാണോ വലുത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ സ്വർണ്ണത്തെരുവീതി, അവിടുത്തെ ഊഞ്ഞാലും, അവിടുത്തെ ആമേൻ സാധനമൊന്നുമല്ല. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മളേറെ നാളായി കാത്തിരിക്കുന്ന നമ്മുടെ ആത്മമണവാളനെ കാണാനാണ്. എങ്കിലും ഞാൻ ഈ ദൂത് തികയ്ക്കാൻ വേണ്ടി പറയാം, 1,000 കോടി വിശുദ്ധന്മാർ പുതിയരിശിലെ നഗരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ കണക്കൊക്കെ പറയുന്ന ഒരു 10,000 കോടി എന്നാലും ഒരു കുഴപ്പമില്ല. ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായേക്കുന്ന ജനങ്ങളെ എല്ലാം കൂടെ കൂട്ടി 6,000 കോടിയേ വരത്തുള്ളൂ. സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആരും യോഗത്തിൽ നിന്ന് വിഷമിച്ചെഴുന്നേറ്റ് പോകരുത്. 1,000 കോടി ജനങ്ങൾ കടന്നു വന്നാൽ 1,000 കോടി സാറേ, 1,000 കോടി. അമേൻ. സാങ്കുട്ടി പാഷനോട് പറഞ്ഞ 400 പേർക്ക് ഇരിക്കാവുന്ന അത്രയും ആൾ ഇന്ന് രാത്രി ഇല്ല. അമേൻ. എന്നാലും 400 പേർക്കിരിക്കാം. 400 പേർക്കിരിക്കാവുന്ന സാങ്കുട്ടി പാഷ പണിത കൂടാരത്തിനകത്ത് നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ, ഇത്രയും നേരം ഈ മെസ്സേജ് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഈ ലൈറ്റൊക്കെ ഞാൻ എണ്ണാൻ തുടങ്ങി, എനിക്ക് എണ്ണം തെറ്റി. അമേൻ. ഇത് പിന്നെ സാങ്കുട്ടി പാഷ മോനോട് ചോദിക്കണം എത്ര ലൈറ്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അവൻ പറയും. അമേൻ. എനിക്കറിയത്തില്ല എത്ര ലൈറ്റ്, ഞാൻ എണ്ണന്നു. 400 പേർക്ക് ഇത്രയും ലൈറ്റ് വേണേൽ 1,000 കോടി ജനങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ എത്ര ലൈറ്റ് വേണമെന്ന് അമേൻ കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട, മനസ്സിനകത്ത് ഊഹിച്ചാൽ മതി. പക്ഷേ പുതിയ യെരുശലേം നഗരത്തിൽ അമേൻ ഹാലജം വിളക്കുമില്ല, അമേൻ LED വിളക്കുമില്ല, അമേൻ അവിടെ ആണവ റിയാക്ടറുമില്ല, അതിനകത്ത് ഒറ്റ വിളക്ക് മാത്രമേ ഉള്ളൂ. 1,000 കോടി ജനങ്ങളെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ആ വിളക്കേതാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ ആരെ ചൂണ്ടിക്കാണിച്ചോ? ഓ ഹല്ലേലൂയ. നമ്മുടെ പാപത്തെ ചുമന്നൊഴിച്ച ദേവകുമാരൻ അവൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോ അമേൻ ഇരുളടഞ്ഞ ഭൂഖണ്ഡത്തെ തെരഞ്ഞെടുത്തത് നിന്നെ വെളിച്ചമാക്കാനാണ്, നിന്നെ പ്രകാശ ഗോപുരത്തിനകത്ത് ഇരുത്താൻ വേണ്ടിയാണ്, നിന്നെ തേജസ് സുടിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ദൂതന് കൊടുക്കാത്ത യേശുവിന് തുല്യമായ മഹത്വത്തോടു കൂടെ ഇരുത്താനാണ്. ഓ ഹല്ലേലൂയ. 1,000 കോടി ജനങ്ങളെ പ്രകാശിപ്പിക്കുന്ന പുതിയ യെരുശലേം നഗരത്തിൽ ഒറ്റ വിളക്കേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പുറത്തെ ഉടുപ്പാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ്റെ മഹത്വം എത്ര വലുതാണ്. 2 ദൂത് പറഞ്ഞ് ആരാധിക്കാൻ നമ്മൾ പോവുകയാണ്. 2 ദൂത്, ഒന്നൊരു ഗോസ്പൽ മെസ്സേജും ഒന്ന് ഒരു വിടുതലിൻ്റെ മെസ്സേജുമാണ്. ഗോസ്പൽ മെസ്സേജ്, അമേൻ, എനിക്ക് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഗോസ്പൽ മെസ്സേജ് ഞാൻ പറയാം. ഹല്ലേലൂയ. 1,000 സൂര്യന്മാരെ, 1,000 കോടി സൂര്യന്മാരെ ഒന്നിച്ച് ചേർത്താലും അമേൻ തേജസ് പിന്നെയും കുറവാണെന്ന് തോന്നിക്കുന്ന തേജസ്സിൻ്റെ കർത്താവാണ് നമ്മുടെ രാജാവ്. അവനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഹി ഈസ് ദ ലോർഡ് ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ കർത്താവ്. അമേൻ. ആ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണമണ്ണിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഏത് പാപിക്കും ചെന്ന് തൊടാം, പട്ടണത്തിലെ പാപനിക്കും ചെന്ന് കാലെ വീഴാം, കണ്ണുനീര് കൊണ്ട് തുടയ്ക്കാം, അവിടെ തലമുടി കൊണ്ട് തോർത്താം, ആർക്കും അവനെ തൊടാം. അമേൻ. 1,000 സൂര്യന്മാരുടെ പ്രകാശമുള്ള ആളിനെ ആർക്ക് തൊടാൻ കഴിയും? എന്നാൽ ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൻ്റെ ദൂത് ഹല്ലേലൂയ എബ്രായ ലേഖനക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യേശു തൻ്റെ ദേഹമെന്ന
തിരശീല കീറി. അമേൻ. എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ ഇതി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ആർക്ക് പറയാൻ കഴിയും സാറേ? ഒരു ശരീരം ഒരുക്കിയല്ലോ, ഒരുക്കിയ ശരീരം. ആമേൻ, ആമേൻ. ഉറങ്ങുന്ന കണ്ണും, ആമേൻ, കലങ്ങുന്ന കണ്ണും, വേദനിക്കുന്ന ഹൃദയവുമുള്ള നാറിയ മനുഷ്യന്റെ മണ്ണിന്റെ കോലത്തെ വാരിയുടുത്ത് ദേഹമെന്ന തിരശീല മഹാപുരോഹിതൻ ചുറ്റുന്നത് പോലെ ചുറ്റിയെടുത്ത് കടന്നു വന്നത് കൊണ്ടാണ് പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഗബദയിൽ കമത്തിക്കിടത്തി അപ്പുറത്തും ഇപ്പുറത്തും ടിച്ചപ്പോൾ തുറന്ന വഴിക്കകത്തുനിന്ന് ഒഴുകിയ ചോരക്കകത്തുനിന്ന് ആ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിത്യജീവന്റെ വഴി തുറന്നു തന്നത്. ഓ, ഇന്ന് രാത്രി ഒരു വിടുതലും കിട്ടിയില്ലെങ്കിലോ അറുക്കപ്പെട്ട കുഞ്ഞാടിന്, വിലയ്ക്ക് വാങ്ങിയ രക്തത്തിന് ഒരു ആരാധന കൊടുക്കാൻ മടിയില്ലാത്ത ദൈവമക്കള്, രക്തം ജയം. ഓ, കർത്താവിനോട് നന്ദിയുള്ള ദൈവമക്കള്, രണ്ടു കരവും ഉയർത്തി പിടിച്ച് ആരാധന കൊടുത്താട്ടെ. എന്നെ വിലയ്ക്ക് വാങ്ങിയ രക്തത്തിനായി ഇന്ന് രാത്രി ഒച്ചത്തിലൊന്ന് ആരാധിച്ചാട്ടെ. ശമന കരം ചേർത്തടിച്ച് ഒരിക്കലൂടെ യേശുവിന് ഒരു മഹത്വം കൊടുത്ത് This is gospel. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ മരിച്ചവൻ, that is gospel. ഈ ജെറുസലേം കൂടാരത്തിൽ 1000 തവണയെങ്കിലും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ ക്രൂശിലെ കർത്താവിനെ ഉയർത്തിയിട്ടുണ്ട്. ശാങ്കുട്ടി പാസ്റ്റർ ആയുസ് അതിനു വേണ്ടിയല്ലേ, അല്ലാതെ വലിയ കെട്ടിടം പണിയാനല്ല. അവനെ അറിഞ്ഞിട്ടില്ലാത്തവർ അറിയണം. ഇന്ന് രാത്രി അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന രാത്രിയായി മാറണം. ഞാൻ മെസ്സേജ് ഡൈവേർട്ട് ചെയ്യുന്നില്ല. 100 കിലോമീറ്റർ എനിക്ക് രാത്രി യാത്ര ചെയ്യണം, ഞാൻ മെസ്സേജ് ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഇന്ന് രാത്രിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം ഈ ഈ ഈ മീഡിയയിലൂടെ, ഈ ക്യാമറയിലൂടെ എന്നോട് ചേർന്ന് കാൽവറിയിൽ ഉടയപ്പെട്ട കർത്താവിനെ, ഇന്ന് രാത്രി തകരപ്പെട്ട കർത്താവിനെ, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ കർത്താവിനെ, അവൻ മാത്രമാണ് നിത്യജീവനിലേക്കുള്ള ഏക വഴി, അവൻ്റെ രക്തം മാത്രമാണ് പാപത്തിൻ്റെ ഏക പരിഹാരം, വീണ്ടെടുപ്പിൻ്റെ വില എന്നറിഞ്ഞ കർത്താവിനെ ഉയർത്താൻ എന്നോട് ചേർന്ന് കൃപ പ്രാപിച്ചോറ കരമൊന്നുയർത്തി ദേശത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, ഒരു നിമിഷം ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. ഭാരതം യേശുവിനെ കാണാൻ ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ, 2 മിനിറ്റ് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. 100 കോടി ജനങ്ങൾ യേശുവിനെ കാണണം. ഉത്തർപ്രദേശ് യേശുവിനെ അറിയണം. ഉത്തരാഖണ്ഡ് യേശുവിനെ അറിയണം. മൂന്നാർ യേശുവിനെ അറിയണം. കാസർഗോഡ് യേശുവിനെ അറിയണം. ഓ, തേജസ്സിന്റെ കർത്താവിനെ നമുക്ക് ഉയർത്താം. വിടുതലിന്റെ ദൂതൂടെ ഞാൻ പറയാം, പ്രിയരെ, ഇരുട്ടിന്റെ അധികാരം നിനക്കെതിരെ എത്ര വലുതാണെങ്കിലും ഇന്ന് രാത്രി ഇരുട്ടെഴുതി വെച്ചിരിക്കുന്ന അമേൻ ഏത് ശക്തിയാണെങ്കിലും അതിനെ തുരത്താൻ കഴിയുന്ന മഹത്വം ഇവിടെ ഇറങ്ങാൻ പോകുകയാണ്. ആ മഹത്വം ഇവിടെ ഇറങ്ങാൻ പോകുകയാണ്. അമേൻ, നിന്റെ കുടുംബത്തെ കെട്ടി വരിഞ്ഞിരിക്കുന്ന സകല ആഭിചാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ശക്തിയുടെ കോട്ട കൊത്തളങ്ങൾ ഇന്ന് രാത്രി അടിതൊട്ട് മേളി വരെ. ഓ, അഞ്ച് മിനിറ്റ് പാടി ആരാധിക്കും. അതിനു മുമ്പേ ഇന്ന് രാത്രി നത്തിങ് ലെസ് ബട്ട് ഗ്ലോറി. യബോക്കടവിന്റെ തീരത്തും നനഞ്ഞ മണ്ണിൽ കിടന്ന് അലറിയതുപോലെ ഇന്ന് രാത്രി കർത്താവിന്റെ കാലെ പിടിച്ചുകൊണ്ട് എത്ര പേർക്കറിയേ, എൻ്റെ ശരീരത്തിൻ്റെ മേലാ മഹത്വമിറങ്ങണം, എൻ്റെ ഇമോഷന്റെ മേലാ മഹത്വമിറങ്ങണം, എൻ്റെ ആത്മാവിൻ്റെ മേലാ മഹത്വമിറങ്ങണം, എൻ്റെ കൂടാരത്തിലാ മഹത്വമിറങ്ങണം, ജെറുസലേം കൂടാരത്തിലാ മഹത്വം ഇറങ്ങണം. ഇന്ന് രാത്രി ആ മഹത്വം വെളിപ്പെടുത്താതെ എന്നെ ഇവിടെ എഴുന്നേൽപ്പിക്കരുതെന്ന് ഉള്ളം പൊടിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവർ മാത്രം ഈ കൂടാരത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി കർത്താവിന്റെ മഹത്വം വേണ്ടവർ മാത്രം ഈ കൂടാരത്തിൽ. ഇതൊരു വലിയ ദൈവസാന്നിധ്യം ഇറങ്ങിയ മീറ്റിംഗാ.
എന്റെ നല്ല സ്നേഹിതന്മാരാണ് മുൻ ദിവസങ്ങൾ വന്ന് പ്രസംഗിച്ചത്. ഏറ്റവും പ്രിയപ്പെട്ട മിഷൻ സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ദിവസം വന്ന് പ്രസംഗിച്ച പവർഫുൾ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാർ. അമേൻ. ഈ മൂന്നാമത്തെ രാത്രിയിൽ ആ മഹത്വം എൻ്റെ മേൽ ഇറങ്ങണമെന്ന് കൊതിയുള്ളവര് രണ്ട് കരമൊന്ന് സ്വർഗത്തിലോട്ട് ഉയർത്തിക്കാട്ടെ. നിങ്ങളുടെ കൈ കഴയ്ക്കുന്നത് വരെ സ്വർഗത്തിലോട്ട് ഉയർത്തണം. എന്നിട്ട് രണ്ട് മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുക്കണം. ആ ഗ്ലോറി എൻ്റെ മേൽ മഹത്വം ഇറങ്ങണം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി. ഇന്ന് രാത്രി ഒരു പേഴ്സണൽ പ്രയർ അല്ല, നിങ്ങളുടെ മഹത്വം കരം ചേർത്തടിച്ചാട്ടെ. കരങ്ങൾ
കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. എല്ലാവർക്കും ഒരു നിമിഷകൂടി അവിടെ ഇരിക്കാവുന്നു. നമ്മെ കേൾപ്പിച്ച നല്ല വചനായിട്ട് ദൈവത്തിന് സ്തോത്രം. വളരെ ശക്തവും വ്യക്തവുമായി ഹൃദ്യമായി ദൈവത്തിൻ്റെ ആലോചന നമുക്ക് പറഞ്ഞു തരുവാൻ കർത്താവിൻ്റെ അഭിഷക്തനെ ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ചുവല്ലോ. ആ ദൈവസ്നേഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ എളിയ ഭവന അന്തരീക്ഷങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ ദൈവപുത്രത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന വേദികളായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിൻ്റെ തേജസ് കണ്ടവരായി, അവന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്നവരായി, അവരെ നല്ല സാക്ഷികളായി നമുക്ക് ജീവിക്കാം. നിത്യതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകത്തിന് ദൈവം വീണ്ടും ഉപയോഗിക്കട്ടെ, ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ എല്ലാ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും എന്നേക്കും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സി തങ്കച്ചൻ അവർകൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ സതീഷ് അവർകൾ ആശീർവാദം പറഞ്ഞ് നമ്മെ അനുഗ്രഹത്തോടെ അയക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഈ യെരുശലേം കൂടാരത്തിൽ അമ്മേൻ അവിടുത്തെ മക്കൾ ആഗ്രഹിച്ച് വെള്ളിയാഴ്ച മുതൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച സുവിശേഷമായ യോഗത്തിൻ്റെ ഈ മൂന്നാമത്തെ രാത്രി വരെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മേൻ അവിടുത്തെ ജനത്തിന്മേൽ പകർന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ഞങ്ങളെ എത്ര നന്ദി പറഞ്ഞാൽ ഞങ്ങൾക്ക് മതിയാകുന്നതല്ലോ. ആമേൻ. കഴിഞ്ഞ രണ്ട് രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്ത് ഘോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കർത്താവ് ഇന്ന് രാത്രിയിലും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ദേശത്ത് വിതറുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. ആമേൻ. യേശു, ഹല്ലേലൂയാ. ഗലീലയിലെ കാനാവിൽ വെച്ച് ആമേൻ അടയാളങ്ങളുടെ ആരംഭമായി ആമേൻ ചെയ്തു. ഹല്ലേലൂയാ. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ നിന്നും കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആമേൻ ഇന്ന് രാത്രിയിൽ ആധികാരികമായി സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ സ്വർഗം ബലപ്പെടുത്തിയതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അനേക ഇടങ്ങളിൽ ഞങ്ങളുടെ ദാസനെ പിന്നെയും കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഈ സുവിശേഷ മഹായോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ഭൃത്യനായി കുടുംബത്തിനായി സ്തോത്രം. പ്രിയാസം കുട്ടിപ്പാശ്രയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കർത്താവേ ആമേൻ. ഹല്ലേലൂയ. വളരെ അധ്വാനിപ്പാൻ ഞങ്ങളുടെ ദാസിനെ കർത്താവ് ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ടീമിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട കോയറിനെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായി ഇന്ന് രാത്രിയിൽ കൂടി വന്ന ഞങ്ങളുടെ ജനത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഹല്ലേലൂയ രാത്രിയിൽ ദൈവത്തിൻ്റെ പാദപടത്തിലായിരുന്നത് ആമേൻ. ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹം വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കടന്നു വന്ന ഞങ്ങളുടെ ജനത്തെ മുറ്റുമായി കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്ത് കർത്താവേ മൂന്ന് ദിവസവും നടന്ന സുവിശേഷ മഹായോഗം ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ കടന്നു വന്ന എല്ലാ ജനത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. 30, 60, 100 മേനിയായി ആമേൻ വിളയുവാൻ അതിൻ്റെ ഫലം അടുത്ത ദിവസങ്ങളിൽ തന്നെ കർത്താവേ ആമേൻ കാണത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം ആമേൻ വിഷയങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിനായി പിന്നെയും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആമേൻ ഞങ്ങളുടെ ദാസിനെയും കർത്താവ് ഒരിക്കൽ കൂടിയ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെല്ലാം സ്വർഗം മാനിക്കണമേ. ദൈവം ബലപ്പെടുത്തണമേ. ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഇത്രത്തോളം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവമേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എങ്കാവലും സഹവാസവും നാം എല്ലാവരോടുകൂടെയും പ്രത്യേകാൽ യെരുശലേം മിനിസ്ട്രീസിന്റെ പ്രവർത്തനങ്ങളോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘത്തിലെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമീൻ. കർത്താവേ വരണമേ.